ഫഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ. കാരണം ഈ ഓർമ്മപ്പെടുത്തൽ മുഅ്മിനീങ്ങൾക്ക് ഏറെ ഉപകരിക്കുമെന്നാണ് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ മഹാനായ മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ആ ഓർമ്മപ്പെടുത്തലിന്റെ ഭാഗമായിട്ടാണ് ഈ പരിശുദ്ധമായ റമദാനിൽ സപ്ത ദിനങ്ങളിലായി അൽഹംദുലില്ലാ പരിശുദ്ധമായ ഇൽമിന്റെ ഇത്തരത്തിലുള്ള ഒരു മജ്ലിസ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അല്ലാഹുവേ, ഇത് ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ റബ്ബേ, ഇത് ഞങ്ങളിൽ നിന്ന് കബൂലാക്കണമേ റബ്ബേ. എല്ലാ ദോഷങ്ങളും പൊറുക്കപ്പെട്ട വിധത്തിൽ ഈ മജ്ലിസിൽ നിന്ന് പിരിയാൻ ഞങ്ങൾക്ക് വിധി നൽകണമേ റബ്ബേ. മുഅ്മിൻ ഇൻഷാ അല്ലാ ഈ വർഷത്തെ റമളാൻ നമ്മോട് വിട പറയുമ്പോഴത്തേക്ക് ദോഷത്തിന്റെ എല്ലാ കറകളും പരിപൂർണമായും നമ്മുടെ കൽബിൽ നിന്ന് നീങ്ങിക്കിട്ടണം. അതിനാവശ്യമായ കാര്യങ്ങളൊക്കെയും നമ്മൾ ചെയ്യണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇന്നൽ മുഅ്മിന ഇദാ അദ്നബ കാനത് നുക്തതൻ സൗദാ. ഹദീസ് ശ്രദ്ധിക്കണം. ഹബീബായ നബി തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, ഇന്നൽ മുഅ്മിന ഇദാ അദ്നബ കാനത് നുക്തതൻ സൗദാ. മുഅ്മിനായ ഒരു മനുഷ്യൻ ഒരു തെറ്റു ചെയ്താൽ, ഇലാഹായ റബ്ബിന് പൊരുത്തമില്ലാത്ത ഒരു കാര്യത്തിൽ ഏർപ്പെട്ടാൽ, അല്ലാഹു നിഷിദ്ധമാക്കിയ ഒന്നിലേക്ക് നോക്കിയാൽ, അങ്ങനെ ഒരു കാര്യം കേട്ടാൽ പറഞ്ഞാൽ ചെയ്താൽ, കാനത്ത് നുക്തത്തൻ സൗദാ, അതവന്റെ ഹൃദയത്തിൽ കറുത്ത ഒരു പുള്ളി വീഴ്ത്തുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏയ്, നമ്മള് ഹറാമായ ഒരു കാര്യം കണ്ടാൽ ഹൃദയത്തിൽ ആ കാരണത്താൽ കറുത്ത ഒരു പുള്ളി വീഴും. ഹറാമായ ഒരു കാര്യം നമ്മൾ കേട്ടാൽ ആ കാരണത്താൽ ഹൃദയത്തിൽ കറുത്ത ഒരു പുള്ളി വീഴും. നിർബന്ധമായും ചെയ്യേണ്ട ഒരു കാര്യം നമ്മൾ ചെയ്യാതിരുന്നാൽ അതിന്റെ ഫലമായി ഹൃദയത്തിൽ കറുത്ത ഒരു പുള്ളി വീഴും. വഇൻ സാദാ സാദത ഹത്താ തഅലൂ. മുഅ്മിനെ ശ്രദ്ധിക്ക മുഅ്മിനെ, ആ ദോഷങ്ങൾ അങ്ങനെ ദൈനംദിനം വർദ്ധിപ്പിച്ചാലോ? നിരന്തരം ഹറാമുകൾ കേൾക്കുകയാണ്, ഹറാമുകൾ പറയുകയാണ്, ഹറാമായ കാര്യങ്ങൾ കാണുകയാണ്, നിർബന്ധമായത് പലതും ഒഴിവാക്കുകയാണ്. അങ്ങനെ ചെയ്താൽ സാദത്തെ ഹത്താത്തഴിലൂ. അല്ലാഹുവേ, ഈ പുള്ളി, കറുത്ത പുള്ളി, അത് വർദ്ധിച്ചു വർദ്ധിച്ചു വർദ്ധിച്ച് ഹത്താ തഴിലു, ഈ ഹൃദയം തന്നെ ആകെ കറുത്ത പുള്ളികൾ കൊണ്ട് മൂടിപ്പോകുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതങ്ങനെ വർദ്ധിപ്പിക്കുന്നതിനനുസരിച്ച് അതിൻ്റെ കനവും കട്ടിയും കൂടിക്കൂടി വരും. മുഅ്മിനെ, അങ്ങനെ ദോഷത്തിന്റെ കറകൾ കൽബിൽ ശേഷിച്ചാൽ, അങ്ങനെ ഹൃദയമാകെ മൂടിക്കഴിഞ്ഞാൽ, ഇലാഹായ റബ്ബ് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഹബീബായ നബി തങ്ങൾ പറയുന്നുണ്ട്, അതിന്റെ ഏറ്റവും വലിയ പ്രത്യാഘാതം എന്താണെന്നറിയോ? പിന്നെ അവന്റെ ഹൃദയത്തിലേക്ക് ഇലാഹായ റബ്ബിന്റെ നൂറു തജല്ലി പതിയാതെ വരും. അല്ലാഹു നൂറുത്ത ജല്ലി പതിയാതിരുന്നാൽ പിന്നെ നല്ല വിചാരങ്ങൾ അവന്റെ ഹൃദയത്തിൽ ഉണ്ടാവില്ല, നല്ലതിനോടവന് താല്പര്യമുണ്ടാകില്ല, നല്ലത് ചെയ്യുമ്പോൾ ഒരു സന്തോഷം അവന് ലഭ്യമല്ല, തിന്മ ചെയ്യുമ്പോ ഒരു നീറ്റൽ അവന്റെ മനസ്സിന് അനുഭവപ്പെടുകയില്ല. ഈ ദോഷത്തിന്റെ കറകൾ കൽബിലാകെ മൂടിക്കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ നൂറുത്ത ജെല്ലി ആ കൽബിലേക്ക് പതിയാതെ വരും. നമ്മള്
ഒരു ടോർച്ച് ഒരു ചുമരിലേക്ക് ഒരു പ്രതലത്തിലേക്ക് അടിക്കുമ്പോൾ ആ ടോർച്ചിൻ്റെ ബൾബിൻ്റെ ഉള്ളിലെ ഫിലമെൻറ്റിൽ നിന്ന് ആ വെളിച്ചം ആ പ്രതലത്തിലേക്ക് ചുമരിലേക്ക് പതിക്കുന്നത് പോലെ മുഅ്മിനെ അല്ലാഹുവിൻ്റെ നൂറു തജല്ലി അത് നമ്മളെ കൽബിലേക്ക് പതിച്ചു കിട്ടണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഒന്ന് ആത്മാർത്ഥമായിട്ട് ആമീൻ പറഞ്ഞേക്ക്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ ആ നൂറു തജല്ലി കൽബിൽ പതിയുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ, ഹൃദയത്തിൽ വെളിച്ചം തട്ടുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. എന്നാൽ എന്റെ പൊന്നു സഹോദരാ, ഇത് കേൾക്കുന്ന സഹോദരിമാരെ, ദോഷത്തിൻ്റെ കറകൾ കൊണ്ട് കൽബങ്ങ് മൂടിയാൽ ഈ നൂറു തജല്ലി കൽബിലേക്ക് പതിയില്ലല്ലോ. സുബ്ഹാനല്ലാഹ്. ആ നൂറു തജല്ലി കൽബിലേക്ക് പതിയാതെയായാൽ പിന്നെ നന്മ ചെയ്യുമ്പോൾ ഒരു സന്തോഷം ലഭ്യമല്ല, തിന്മ ചെയ്യുമ്പോൾ മനസ്സിൽ ഒരു നീറ്റലുണ്ടാകില്ല, നന്മയോട് താല്പര്യമുണ്ടാകില്ല. ഇത് ഏറെ ഗൗരവത്തോടെ നമ്മൾ കാണേണ്ടതാണ്. ഇത്തരക്കാർക്ക് ഈ കസ്വത്തുൽ കൽബ് എന്ന രോഗം പിടിപെടും. അവരുടെ ഹൃദയമാകെ മരവിച്ചു പോകും. ഹൃദയത്തിന് മരവിപ്പ് ബാധിച്ചവരാണ് അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് ഏറ്റവും അകന്നു പോകുന്നവരെന്നും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാക്കട്ടെ. വളരെ നമ്മൾ ശ്രദ്ധിക്കണം. എന്നാലേ പരിശുദ്ധ റമളാൻ അങ്ങനെ കടുത്തുപോയ ഏത് ഹൃദയത്തെയും തെളിയിച്ചെടുക്കാനുള്ള മാസമാണ്. ദോഷത്തിൻ്റെ എല്ലാ കറകളും കൽബിൽ നിന്ന് നീക്കാനുള്ള മാസമാണ്. അതിനാവശ്യമായ കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അതിന് പ്രാധാന്യം നൽകി ഇൻഷാ അല്ലാഹ് ഈ പുണ്യ റമളാനെ ഉപയോഗപ്പെടുത്തണമെന്ന് ആമുഖമായി ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. റമളാൻ എന്താണ് ആ പദത്തിന്റെ അർത്ഥം? ഏയ് ഏയ്, റമളാൻ എന്ന പദത്തിന് ഒരുപാട് അർത്ഥങ്ങൾ മഹാന്മാരായ ഉലമാക്കൾ വിശദീകരിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടൊരർത്ഥം മഹാനായ ഇമ മഹാനായ മുഹിയുദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നുണ്ട്. റമളാൻ എന്ന പദത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരർത്ഥം മയച്ച് കളയുന്നതെന്നാണ്. മയച്ച് കളയുന്നത്, മറ്റൊരർത്ഥം കരിച്ചു കളയുന്നത് എന്നാണ്. എന്തിനെയാണ് ഈ റമളാൻ കരിച്ചു കളയുന്നത്? എന്തിനെയാണ് ഈ റമളാൻ മയച്ചു കളയുന്നത്? മനുഷ്യരിൽ മറ്റു മാസങ്ങളിൽ നിന്നുണ്ടായ തെറ്റുകുറ്റങ്ങളുണ്ടല്ലോ, ആ തെറ്റുകുറ്റങ്ങളെ മയച്ചു കളയേണ്ട, അതിനായി ഉപയോഗപ്പെടുത്തേണ്ട മാസമാണ് പരിശുദ്ധ റമളാൻ. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. മുമിൻ റമളാൻ എന്നത് എല്ലാ അർത്ഥത്തിലും ഒരു പരിശീലനത്തിന് അല്ലാഹു നമുക്ക് നൽകിയ മാസമാണ്. നല്ല പോലെ പരിശീലനം, നന്മ നമ്മളിൽ സ്ഥിരമായി കിട്ടാൻ, അത് പതിവാക്കാൻ ഏറ്റവും നല്ല വിധത്തിൽ ഒരു പരിശീലനത്തിന് സാഹചര്യങ്ങളൊക്കെ അനുകൂലമാക്കിയിട്ട് അല്ലാഹു ഈ റമളാൻ നമുക്ക് തന്നിരിക്കുന്നു. റമളാൻ കേവലം റമളാന് വേണ്ടിയല്ല, റമളാനെ ഉപയോഗപ്പെടുത്തി റബ്ബാനിയങ്ങളിൽ പെട്ടുകിട്ടണം നമ്മൾ. റമളാനോടുകൂടെ പൂർണ്ണമായും നല്ലവരെന്ന പരിശുദ്ധമായ സ്വർഗത്തിൻ്റെ റയ്യാനെന്ന കവാടത്തിലൂടെ കടക്കാൻ യോഗ്യരായി മാറണം നമ്മൾ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഒന്നാമതായി ഞാൻ പറഞ്ഞ കാര്യം, ദോഷങ്ങൾ പൊറുപ്പിക്കാൻ ആവശ്യമായ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിന് നമ്മൾ പ്രാധാന്യം കൊടുക്കണം. മുഅ്മിനെ, സത്യത്തിൽ വല്ലാത്ത ഒരു സമാനിലാണ് നമ്മൾ ജീവിക്കുന്നത്. അടുത്ത കൊല്ലം ഇതുപോലെ ഒരു റമളാൻ നല്ല പോലെ ഉപയോഗപ്പെടുത്താൻ നമ്മൾ ഹയാത്തിലുണ്ടെങ്കിൽ തന്നെ നമുക്ക് കഴിയുമെന്ന് പറയാൻ പറ്റൂല. ആ നിലയിലാണ് സാഹചര്യങ്ങളൊക്കെ. പെട്ടെന്ന് പെട്ടെന്ന് വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുകയാണ്. പെട്ടെന്ന് പെട്ടെന്ന് വലിയ വലിയ പരീക്ഷണങ്ങളും പ്രതിസന്ധികളും മനുഷ്യനെ വേട്ടയാടുകയാണ്. നിങ്ങൾക്ക് ഓർമ്മയില്ലേ കഴിഞ്ഞ റമളാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്തെ
നമ്മയൊക്കെ ഒരു നിമിഷം കൊണ്ട് വെപ്രാളത്തിലാക്കി സാധാരണഗതിയിൽ ആണും പെണ്ണും ഇടകലർന്ന് അങ്ങാടിയിലൂടെ നിങ്ങൾ തെണ്ടി നടക്കരുത്, ടെക്സൈസിൽ നിങ്ങൾ പരിധിയും പരിമിതിയും ലംഘിച്ച് നടക്കരുത് എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും അത്ര എഫക്റ്റ് ചെയ്യാറില്ല. എന്നാൽ കഴിഞ്ഞ വർഷം കോഴിക്കോട് അങ്ങാടി ഉൾപ്പെടെ ചില അങ്ങാടികളൊക്കെ പറ്റ നിശ്ചലമായി, ആളുകൾക്കങ്ങോട്ട് ചെന്ന് കയറാൻ പോലും ഭയമുള്ളൊരവസ്ഥയിലേക്ക് എത്തിയല്ലോ. നിപ്പ വൈറസ് വ്യാപിച്ച് മനുഷ്യനാകെ അന്തം വിട്ടുപോയി, വെപ്രാളത്തിലായി. ഇന്നും അതിൻ്റെ കാരണം എന്ത് എന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ വന്നാൽ മനുഷ്യരെ കൈമലർത്തി റബ്ബിനോട് പറയുകയല്ലാതെ ഒന്നും ചെയ്യാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് നമ്മൾ ആലോചിക്കേണ്ടത്, ഇന്നുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ പരിശോധിക്കുമ്പോൾ ഇത് ആഹുറുസമാനാണെന്ന് പറയാൻ വളരെ കൃത്യമായ ഒരുപാട് തെളിവുകൾ നമുക്ക് കാണാം. അതുകൊണ്ടിനെ ഉള്ള സമയം പരമാവധി ഉപയോഗപ്പെടുത്തണം. ഇതാ അല്ലാഹു ഈ റമളാനിലേക്ക് നമ്മളെ എത്തിച്ചിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഈ പുണ്യ റമളാനങ്ങ് വിട പറയുമ്പോഴത്തേക്ക് മുഅ്മിനെ നമുക്കൊരു ഉറപ്പുണ്ടാകണം. അൽഹംദുലില്ലാഹ് എന്റെ ദോഷങ്ങളൊക്കെയും പൊറുക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ഒരു ആത്മസംതൃപ്തി, അതിനാവശ്യമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമ്മൾ നേടിയെടുക്കണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഒന്ന്, ഇങ്ങനെ ഇൽമിന്റെ സദസ്സിലേക്ക് നമ്മൾ വന്നു, ദോഷങ്ങൾ പൊറുപ്പിക്കാൻ ഏറ്റവും നല്ല വഴികളിൽ ഒന്നാണ് ഇൽമിന്റെ സദസ്സിൽ പങ്കെടുക്കുക എന്നത്. മുഅ്മിൻ നമ്മൾ ശ്രദ്ധിക്കണം, നിങ്ങൾ എന്തേ വിചാരിച്ചത്? ഇൽമിന്റെ സദസ്സിൽ പങ്കെടുക്കുന്നത് കൊണ്ട് അറിവ് ലഭിക്കുക എന്നത് മാത്രമൊന്നുമല്ല ലക്ഷ്യം. അത് മാത്രമൊന്നുമല്ല, അറിവ് ലഭിക്കുക എന്നത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അതിന് പുറമെ അല്ലാഹ് എന്ന ലക്ഷ്യത്തോടെ ഒരു ഇൽമ് കിട്ടണമെന്ന താല്പര്യത്തോടെ ഇൽമിന്റെ മജ്ലിസിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ മുഅ്മിനെ അതിൻ്റെ ഫലമായി എത്രയെത്ര ദോഷങ്ങളാ പൊറുക്കപ്പെട്ടു പോകുന്നത്. അല്ലാഹുവേ നീ തൗഫീഖ് നൽകണമേ അല്ലാഹ്, ഈ മജ്ലിസ് അങ്ങനെ ദോഷങ്ങളൊക്കെയും പൊറുപ്പിക്കാൻ പര്യാപ്തമായ മജ്ലിസാക്കണേ. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. നല്ല നിയ്യത്ത് ചെയ്തോളൂ, ഇൻഷാ അല്ലാ ഇങ്ങനെയുള്ള ഇൽമിന്റെ മജാലിസിൽ പങ്കെടുക്കൽ കൊണ്ട് തന്നെ ഓരോ സെക്കൻഡിലും നമ്മളെ ദോഷങ്ങൾ പൊറുക്കപ്പെടുകയാണ്. അതില് സംശയമല്ല, അതിൽ തർക്കല്ല. മഹാനായ ഖബീസ റളിയല്ലാഹു അൻ, വയോവൃദ്ധനായ ഖബീസ റളിയല്ലാഹു അൻ ഹബീബായ നബിയുടെ ഹളറത്തിലേക്ക് വരികയാ. ആ സഹാബി വര്യൻ പ്രായാധിക്യം കൊണ്ട് വല്ലാതെ വിഷമിക്കുന്നുണ്ട്. വാർദ്ധക്യ സഹജമായ രോഗങ്ങളും പ്രയാസങ്ങളും പിടിപെട്ട് വിഷമത്തിലാ. ആ സഹാബിയെ കണ്ടപാടെ ഹബീബായ നബി തങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചല്ലോ, മാജാ ബികയാ ഖബീസ, അല്ല ഖബീസ തന്നവരെ നിങ്ങളെ ഇങ്ങോട്ട് വരുത്തിയ കാര്യമെന്താ? എത്ര പ്രയാസപ്പെട്ടിട്ടാ, എത്ര വിഷമങ്ങൾ സഹിച്ചിട്ടാണ് ഈ വാർദ്ധക്യ സഹജമായ ബുദ്ധിമുട്ടുകൾ അതൊക്കെ തരണം ചെയ്തിട്ടാണല്ലോ നിങ്ങൾ ഇങ്ങോട്ട് വന്നത്. നിങ്ങളെ ഇങ്ങോട്ട് വരുത്തിയ കാര്യമെന്താ? അപ്പോൾ ആ സഹാബി വര്യന്റെ മറുപടി, നബിയെ സംഗതി ശരിയാണ് നബിയെ, കബിറത്തു സിന്നി വറഖലമിയ റസൂലല്ലാ, ശരിയാണ് പ്രായമൊക്കെ വല്ലാതെ കൂടിയിട്ടുണ്ട്, എൻ്റെ ഞെട്ടും ബോൾട്ടൊക്കെ ലൂസായിട്ടുണ്ട്, എനിക്ക് മനസ്സിലായി. പക്ഷെ എന്നാലും നബിയെ, ഈ ത്യാഗങ്ങളൊക്കെ സഹിച്ച് ഞാൻ ഇങ്ങോട്ട് വന്നതെന്തിനാന്നറിയോ? ഹബീബായ നബിയെ, ഞാൻ ഇങ്ങോട്ട് വന്നത് ലിതുഅല്ലിമനീ മാ യംഫഉനില്ലാഹു ബിഹി ഖൈറാ. ഇലാഹായ റബ്ബിന്റെ അടുക്കൽ എനിക്ക് ഏറ്റവും ഖൈറായ ഒരു ഇൽമ് നിങ്ങളിൽ നിന്ന് കേൾക്കാൻ വന്നതാണ് നബിയേ. എത്ര ആയി പഠിച്ചോനെ നിങ്ങളിൽ നിന്ന് ഒരു ഇൽമ് കേട്ടിട്ട്.
അതുകൊണ്ട് നബിയെ അങ്ങയിൽ നിന്ന് ശറഇന്റെ ഒരു വിജ്ഞാനം എനിക്ക് കേൾക്കണം. ആ ഇൽമ് കേൾക്കാനുള്ള താല്പര്യത്തോടുകൂടെ വന്നതാണ്. മുഅ്മിനെ ശ്രദ്ധിക്ക മുഅ്മിനെ, ഈ പുണ്യ റമദാനിൽ നമ്മളിവിടെ ഒരുമിച്ച് കൂടിയതും അങ്ങനെയാണല്ലോ. നമ്മുടെ ലക്ഷ്യം അതാണല്ലോ. ആ ലക്ഷ്യത്തോടുകൂടെ വന്ന ഖബീസ റളിയല്ലാഹു അൻഹുവിനോട് ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, ഓഹോ നിങ്ങളൊരു എൽമ കേൾക്കണം എന്നുള്ള ആഗ്രഹത്തിൽ വന്നതാണല്ലേ, എന്നാൽ ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞുതരാം, നിങ്ങൾ എൽമ കേൾക്കണമെന്ന താല്പര്യത്തോടുകൂടെ വന്നതാണല്ലോ. മാ മറർത്ത ബിഹജരിൻ വലാ ഷജരിൻ വലാ മദരിൻ ഇല്ലസ്തഗ്ഫറ ലക. നിങ്ങളിങ്ങോട്ട് വരുമ്പോൾ എത്രയെത്ര കല്ലുകളാണ് നിങ്ങൾ വിട്ടുകടന്നത്. നിങ്ങളിങ്ങോട്ട് നടന്നു വരുമ്പോൾ ഒരുപാട് മണൽത്തരികൾ നിങ്ങൾ വിട്ടുകിടന്നില്ലേ, ഒരുപാട് കല്ലുകൾ നിങ്ങൾ വിട്ടുകിടന്നില്ലേ, ഒരുപാട് വൃക്ഷങ്ങൾ നിങ്ങൾ വിട്ടുകിടന്നില്ലേ. ഇൽമ കേൾക്കണമെന്ന താല്പര്യത്തോടെയാണ് നിങ്ങളിങ്ങോട്ട് വന്നത്. അതുകൊണ്ട് കബീസ തന്നവരെ, നിങ്ങളാ എടുത്തു വെച്ച മുഴുവൻ കല്ലുകളും വൃക്ഷങ്ങളും മണൽത്തരികളൊക്കെയും ഇല്ലസ്തഗ്ഫറ ലക, ഇലാഹായ റബ്ബിനോട് നിങ്ങൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ തേടുകയാണ്. അത് നിരന്തരമായി റബ്ബിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുമ്മ اغفر له اللهم ارحمه اللهم اغفر لها اللهم ارحمها اللهவே ആ സഹോദരൻ, അല്ലാഹുവേ ആ സഹോദരി ഒരു ഇൽമ് കേൾക്കണമെന്ന താല്പര്യത്തോടു കൂടെയാണ് പുറപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് ആ സഹോദരന് മഗ്ഫിറത്ത് കൊടുക്കണം, ആ സഹോദരന് മർഹമത്ത് കൊടുക്കണം, ആ സഹോദരിക്ക് പുറത്തു കൊടുക്കണം, അവരോട് കാരുണ്യം കാണിക്കണമെന്ന് എല്ലാമെല്ലാം അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടുമെന്ന് അഷ്റഫുൽ ഖൽക്ക് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം 7 ദിവസങ്ങളിലായി അൽഹംദുലില്ലാ നമ്മുടെ മജ്ലിസ് ഇവിടെ നടക്കുന്നുണ്ട്. ആ മജ്ലിസുകളിലൊക്കെ പങ്കെടുക്കലോടുകൂടെ ഒരുപാട് ദോഷങ്ങൾ ഹൃദയത്തിൽ നിന്ന് അതിൻ്റെ കറകൾ നീക്കാൻ നമുക്ക് അവസരമുണ്ടാകും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകട്ടെ. പ്രത്യേകിച്ച് മുഅ്മിനെ ചിന്തിക്കണം, പരിശുദ്ധ റമദാൻ ഒരാൾക്ക് കിട്ടിയിട്ട് ആ റമദാൻ അയാൾ വേണ്ട വിധം ഉപയോഗപ്പെടുത്താതെ റമദാനിൽ ദോഷങ്ങൾ പൊറുപ്പിക്കാതെ റമദാൻ അങ്ങ് കഴിഞ്ഞു പോയാൽ അള്ളാന്റെ റഹ്മത്തിൽ നിന്ന് അത്തരക്കാരകന്ന് പോകട്ടെ എന്ന് ദുആ ചെയ്തില്ലേ മഹാനായ മുഖറബായ മലക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം. ശ്രദ്ധിക്കണം മുഅ്മിനെ, ഇത് ശ്രദ്ധിക്കണം. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമല്ലേ ദുആ ചെയ്തത്, അതിനാമീൻ പറഞ്ഞതോ മഹാനായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദുആയാണ്. എന്താണ് ദുആ? ബഉദ മൻ അദ്റക റമളാൻ ഫലം യുഗ്ഫർ ലഹു. ബഉദ, അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് പറ്റേ അകന്നു പോകട്ടെ. ബഉദ, അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്നകന്നു പോകട്ടെ. മൻ അദ്റക റമളാൻ, പരിശുദ്ധ റമളാൻ ഒരാൾക്ക് കിട്ടി, ഫലം യുഗ്ഫർ ലഹു, ആ റമളാനെ ഉപയോഗപ്പെടുത്തി ദോഷങ്ങൾ പൊറുപ്പിച്ചില്ല, ആ റമളാനെ വേണ്ട വിധം ഉപയോഗപ്പെടുത്തിയില്ല, അത്തരക്കാർ അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്നകന്നു പോകട്ടെ എന്ന് മഹാനായ മുഖറബായ മലക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അതിനാമീൻ പറഞ്ഞതോ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അല്ലാഹു അലൈഹി വസല്ലം. അൽഹംദുലില്ലാ, മഹാനായ സയ്യിദുൽ ഉലമ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അഭിവന്ദ്യനായ പ്രസിഡന്റ്, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. മഹാനുഭാവൻ നമ്മുടെ ഈ സംഗമം ഉദ്ഘാടനം നിർവഹിക്കാനായി നമ്മുടെ വേദിയിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. لا إله إلا الله والله أكبر.
അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് മഹാനായ സയ്യിദവർഗൽ നമ്മുടെ വേദിയിലേക്ക് എത്തിയിരിക്കുകയാണ്. സർവശക്തനായ അള്ളാഹു മഹാനുഭാവന് ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. അള്ളാഹുമ്മ അയ്യദുഹു ബിറൂഹിൽ ഖുദുസ്. തങ്ങളവർഗളെ ഉദ്ഘാടനത്തിന് ശേഷം ഇൻഷാഅല്ലാഹ് നമുക്ക് പ്രഭാഷണം തുടരാം. ഈ മഹത്തായ പരിപാടി നമുക്ക് ഉദ്ഘാടനം ചെയ്തു തരികയാണ് മുസ്ലിം കേരളത്തിൻ്റെ ആധികാരിക പരമോന്നത പരമാധികാര സംഘടന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ അജീയനായിരിക്കുന്ന അധ്യക്ഷനും നമുക്കെന്നും അഭയവും അതോടൊപ്പം തന്നെ നമുക്ക് ആവേശവുമായ മഹാനായിരിക്കുന്ന സയ്യിദുൽ ഉലമ ഉസ്താദവറുകൾ, തങ്ങൾ ഉസ്താദവറുകൾ മാത്രമല്ല നമ്മുടെ കണ്ണീത്ത് ഉസ്താദ് ഇസ്ലാമിക് സെൻ്ററിൻ്റെ ഏതൊരു വിഷയത്തിനും എന്നും അത്താണിയും നമുക്ക് അഭയവുമാണ് മഹാനവറുകൾ. വളരെ ബഹുമാനത്തോടുകൂടെ തങ്ങൾ അവരുടെ ഈ മഹത്തായ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി സ്വാഗതം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദുൽ മുർസലീൻ وعلى آله وصحبه أجمعين. أما بعد فإني أوصيكم وإياي بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. ألم يأن للذين آمنوا أن تخشع قلوبهم. صدق الله صدق الله مولانا العلي العظيم. بهمان الله الدشان أمو ظالمي إبدا مكيا پرباشان نارتنا بهمان پتا شاہ جهان رحماني مت മഹാന്മാരാവുന്ന സദസ്സിൽ പുരുഷായ പണ്ഡിതന്മാരും ഇവിടെ ഒരുമിച്ചൂടിയ ബഹുമാനമുള്ള മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ, ബഹുമാനമുള്ളവരെ, വളരെ പ്രധാനപ്പെട്ട പുണ്യമായ ഒരു മാസത്തിലാണ് നമ്മളുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഈ റമളാനെ അല്ലാഹു ശറഹി ചെയ്തത് വിശപ്പ് എങ്ങനെയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയല്ല. വിശപ്പ് എങ്ങനെയുണ്ടെന്ന് മനസ്സിലാക്കാൻ കുറച്ചു കാലം പട്ടിണി കിട്ടാനും മതിയല്ലോ വാക്ക്. പിന്നെ അപ്പോൾ അള്ളാഹു എന്തിനു വേണ്ടിയാണ് ഈ വിശുദ്ധ റമളാനെ അള്ളാഹു ശറഈ ചെയ്തത്? അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അതനുസരിച്ച് ഉയർന്നുകൊണ്ടാവണം റമളാനിൽ നമ്മൾ ചെയ്യണം നമ്മളെ പ്രവർത്തനങ്ങളൊക്കെ. അപ്പോൾ ഇതൊരു അതോടൊപ്പം ഒന്ന് ഇവിടെ ഈ സംഘടിപ്പിക്കപ്പെട്ട ഈ സദസ്സ് ബഹുമാനപ്പെട്ട കണ്ണീത്ത് ഉസ്താദിൻ്റെ പേരിൽ ഇവിടെ നടത്തപ്പെടുന്ന വളർന്ന് പന്തലിച്ചു വരുന്ന നമ്മളൊക്കെ അഭിമാനകരമാണെന്ന് അഭിമാനത്തോടുകൂടി പറയാൻ പറ്റുന്നതായ ഒരു സ്ഥാപനം നമ്മളെ വാഴക്കാട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സ്ഥാപനത്തിൻ്റെ ഒരു നടത്തിപ്പിന് വേണ്ട ഒന്നും കൂടി ഉദ്ദേശിച്ചിട്ടാണ് ഈ പരിപാടി ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്നല്ല, നമ്മളെ പല ഭാഗങ്ങളിലും ഇങ്ങനെ പരിപാടികൾ നടത്തപ്പെടുന്നത് ഇതുപോലുള്ള പല സ്ഥാപനങ്ങൾക്കും ആ സ്ഥാപനത്തിൻ്റെ നടത്തിപ്പിന് ഉദ്ദേശിച്ചുകൊണ്ടുകൂടിയാണ്. അത് നീന്ന് വേണ്ടിയുള്ള നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയതായ ഒരു നമ്മളെ ഒരു സഹായം കൂടിയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടുപോകുക എന്നുള്ളത് വലിയ പ്രയാസമാണ്. എന്നോട് എല്ലാവരും ചോദിക്കലുണ്ട് നിങ്ങൾക്ക് സ്ഥാപനമൊന്നുമില്ല നിങ്ങളെ. ഞാൻ പറഞ്ഞില്ല എനിക്ക് സ്ഥാപനമൊന്നുമില്ല, ഞാനൊരു സ്ഥാപനം നടത്തിക്കൊണ്ടാകാൻ വലിയ പണിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനത്തെ സ്ഥാപനം നടത്താനുള്ള ബോധിയില്ല. ഏതെങ്കിലും സ്ഥാപനം ഉണ്ടെങ്കിൽ അവിടെ ചെന്ന് ദർശനം നടത്തി പോരുക എന്നല്ലാതെ നീ തന്നാൽ അത് വാങ്ങുകയും ചെയ്യുക അത്ര ഉള്ളൂ, അല്ലാതെ വേറെ സ്ഥാപനം നടത്തുന്ന പരിപാടിയൊന്നുമില്ല. അപ്പം കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ ഈ കഴിഞ്ഞ റമദാനിക്ക് അബുദാബി ഗവൺമെൻറ്റിൻ്റെ ക്ഷണപ്രകാരം ഒരു 20 ദിവസം അവർ നിർദ്ദേശിക്കുന്ന ഗവൺമെൻറ് നിർദ്ദേശിക്കുന്ന പല സ്ഥലത്തും പ്രസംഗത്തിന് എന്ന് അവർ പറഞ്ഞതനുസരിച്ച് പോയി പ്രസംഗിക്കണം. അതിന് അവർ ക്ഷണിച്ചതനുസരിച്ച് കഴിഞ്ഞ റമദാൻ ഒരു 20 ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അന്ന് ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടുത്തെ സ്ഥാപനം നടത്തുന്ന നമ്മളെ മഹാന്മാരാകുന്ന ഉസ്താദന്മാർ അവിടെയൊക്കെ പിരിവിന് വന്നിട്ട് അവർ ഓടി നടക്കുന്നത് കണ്ടാൽ നമുക്ക് തന്നെ തോന്നും ഇങ്ങനെയാണെങ്കിൽ സ്ഥാപനം നടത്തേണ്ടതെന്ന്. കാരണം രാവിലെ 10 മുതൽ ഇറങ്ങണം,
എന്നിട്ട് രാത്രി അത്തായത്തിൻ്റെ സമയത്താണ് അവർ വരേണ്ടത്. അതന്നെ അങ്ങോട്ടോടി ഇങ്ങോട്ടോടി അപ്പോൾ വളരെ പ്രയാസപ്പെട്ടിട്ടാണ് സ്ഥാപനം നടത്തുക എന്ന് പറഞ്ഞത്. അത് വലിയൊരു സംഗതിയാണ്. പിന്നെ എന്തിനത് മെനക്കെണ്ണ എന്ന് വയ്ക്കും? സ്ഥാപനം നടത്താൻ ഞാൻ ദീന് ഇവിടെ ഉണ്ടാവില്ല. വിശുദ്ധമായ ദീൻ, ആ ദീനിൻ്റെ നിലനിൽപ്പിന് വേണ്ടി എല്ലാ ഭാഗത്തും ഇതുപോലുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാവണം. ആത്മീയമായിട്ടുള്ള വിദ്യാഭ്യാസം ഇവിടെ നൽകപ്പെട്ടിട്ടില്ലെങ്കിൽ ഇന്നിപ്പോൾ ജനങ്ങൾ വളരെ വൈവഹിച്ച് പോകും. പണ്ടായിട്ട് തന്നെ വൈവഹിച്ച് പോണതായ ഒരവസ്ഥയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധമായ ദീൻ, ആ ദീനിൻ്റെ നിലനിൽപ്പിനിക്ക് ആവശ്യമാവുന്ന പ്രവർത്തനങ്ങളൊക്കെ നമ്മളിൽ നിന്നുണ്ടാവണം. പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട കണ്ണിത്തുസ്താദിൻ്റെ പേരിലായ ഒരു സ്ഥാപനമാകുമ്പോൾ ആ സ്ഥാപനത്തിന് ഉയർച്ചയിലേക്ക് ഉറഞ്ഞു പോവുക എന്നുള്ളത് നമ്മളൊക്കെ നിർബന്ധമായ ഒരു ബാധ്യതയാണ്. അതുകൊണ്ട് ഇവിടെ കൂടി എല്ലാവരോടും പറയാനുള്ളത്, കഴിവിൻ്റെ പരമാവധി നമ്മളൊക്കെ സഹായിക്കണം. ഈ സ്ഥാപനത്തിനേക്ക് അത് ഈ വയറുകൊണ്ട് മാത്രം ഒതുക്കിയാൽ പോരാ, എപ്പോഴും ആ സ്ഥാപനം നമ്മളെ സ്ഥാപനമാണെന്ന് വിചാരിച്ചുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ ഓരോരുത്തരും തയ്യാറാവണമെന്ന് ആദ്യമായി ഉണർത്തണം. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ വിശുദ്ധമായ നോമ്പിനെ ഇവിടെ ശറഈ ചെയ്തത് വിശപ്പ് എങ്ങനെയുണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയല്ല. ഇനിയിപ്പോൾ വിശപ്പ് എങ്ങനെയുണ്ടെന്ന് മനസ്സിലാക്കിയാലും വേറൊരുത്തം വിശക്കുന്നുണ്ടെങ്കിൽ കൊടുത്തോളണമെന്നില്ല. ആ അത് നമുക്ക് വിശപ്പുണ്ടാകുമ്പോൾ നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയും. വേറൊരുത്തം വിശക്കുന്നുണ്ടെങ്കിൽ അപ്പോഴും നമുക്ക് ഭക്ഷണം കിട്ടുകയാണെങ്കിൽ മറ്റവന് കൊടുക്കണ്ട എന്നുള്ള മനസ്സുള്ളവനുണ്ടോ? അപ്പോൾ വിശപ്പ് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയല്ല. ചില ആളുകൾ ഇപ്പോൾ മനസ്സിലാക്കിയത് നോമ്പ് വൽക്കണം എന്തിനാന്ന് ചോദിച്ചാൽ ചില ആളുകൾ പറഞ്ഞത് പ്രമേയത്തിനൊക്കെ കുറച്ച് സുഖം ഉണ്ടാവും. അത് പ്രമേയത്തിൻ്റെ സുഖം തന്നെ ഉണ്ടാവുള്ളൂ. ആഹൃത് ചെല്ലുമ്പോൾ വലിയ വട്ടപൂജ ഉണ്ടാവും, വേറെ ഒന്നും ഉണ്ടാവില്ല. കാരണം നോമ്പ് വൽക്കണത് പ്രമേയവും അങ്ങനെ പല ഗുണങ്ങളും അതിമ ഉണ്ടാവും, അത് വേറെ സംഗതി. ഈ ഗുണം ആസ്വദിക്കാൻ വേണ്ടിയല്ല അള്ളാഹു ഒരു വിഭാഗത്തിന് അള്ളാഹു ശറഈ ചെയ്യണം. അള്ളാഹു ശറഈ ചെയ്യുന്നത് അള്ളാഹു നോമ്പിനെ ശറഈ ചെയ്തു മുഅ്മിനീങ്ങൾക്ക് ഈമാനുണ്ടായി തീർന്നാൽ പിന്നെ ആ ഈമാനിനെ വളർത്തി വികസിപ്പിച്ചെടുക്കാൻ ആവശ്യമാവുന്ന പ്രവൃത്തികൾ നിങ്ങളിൽ നിന്നുണ്ടാവണം. അതിൽപ്പെട്ട ഒന്നാണ് വിശുദ്ധമാവുന്നതായ ഈ റമദാൻ. ആ റമദാനിലേക്ക് ഒറ്റടിക്ക് ചാടാനല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചത്. അതിൻ്റെ മുമ്പുള്ള രണ്ട് മാസങ്ങൾക്കൊരു പ്രത്യേക പുണ്യം നൽകി, എന്നിട്ട് ആ മാസത്തിൽ ഇബാദത്തുകളോട് മുമ്പുള്ള മാസങ്ങളേക്കാൾ വർദ്ധിപ്പിക്കാൻ, അതാണ് അള്ളാഹുമ്മ ബാരിക് ഫീ റജബിൻ വ ഷഅബാൻ എന്നൊക്കെ വരയ്ക്കണത്. റജബിലും ഷഅബാനിലൊക്കെ ബർക്കത്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇബാദത്തുകളെ കൊണ്ട് ഈ മാസങ്ങളൊക്കെ ധന്യമാക്കാനുള്ളതായ അതിനുള്ള എല്ലാ പിന്നെ സൗകര്യങ്ങളും പഠിച്ച തമ്പുരാനെ ഞങ്ങൾക്ക് ഈ ഉണ്ടാക്കി തരണേന്നാണ്. അപ്പോൾ റജബിലും ഷഅബാനിലും നമ്മളെ ഈമാനിനെ ഒന്നും കൂടി ഇങ്ങനെ അതിനെ പ്രകാശിപ്പിക്കാൻ ആവശ്യമാവുന്ന പ്രവർത്തനങ്ങൾ നടത്തി റമദാനോടുകൂടി ആ പ്രവർത്തനങ്ങളെ പൂർത്തിയാക്കി ഈമാൻ വളർത്തിയെടുക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആലാൻ്റെ ആ കൽപ്പനയ്ക്ക് നമ്മൾ എത്രമാത്രം വൈപ്പണ്ണുണ്ട് എന്നുള്ളതാണ് അള്ളാഹു പരിശോധിക്കുന്നത്. അനുവദിക്കപ്പെട്ട പലതും ഒരു പ്രത്യേക സമയം മുതൽ പ്രത്യേക സമയം വരെ അള്ളാഹു നിരോധിച്ചു. ഇപ്പോൾ ഭക്ഷണം നമ്മൾക്കൊക്കെ ഒരു ആഗ്രഹമുള്ളതാണ്. ഒരു മനുഷ്യ ജീവുള്ള ഏതൊരു വസ്തുവാണെങ്കിലും ആ വസ്തുവിനിക്ക് ഭക്ഷണത്തിലേക്ക് ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ നമ്മളെ തബഈയായ നിൽക്ക് ശരീരത്തിനിക്ക് പ്രകൃതി ആവശ്യപ്പെടുന്ന ഒരു സംഗതിയാണ് ഭക്ഷണം എന്നുള്ളത്. അതിനെ പിടിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് എത്രമാത്രം നമ്മൾ വൈപ്പണ്ണുണ്ട് എന്നുള്ളത് പരിശോധിക്കുകയാണ്. ഒന്ന്, ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ മനുഷ്യനിക്കുണ്ടാവുന്ന പല ആഗ്രഹങ്ങളുണ്ടാവും. അതിൽ നിന്നുള്ള പല ആഗ്രഹങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല ആ പ്രത്യേകമായ സമയത്ത് നിരോധിച്ചിരിക്കുകയാണ്. അതെന്താ കാരണം? ആ ആഗ്രഹങ്ങളോട് നമുക്കുള്ളതായ ആ ആർത്തി, അത് അള്ളാഹുവിൻ്റെ വജുഹിനെ ഉദ്ദേശിച്ചു കൊണ്ട് എത്ര സമയം നീ അള്ളാഹു നിശ്ചയിച്ച ഈ സമയം അതിനെ നീ പിടിച്ചു നിൽക്കാൻ നിനക്ക് നീ എന്താണ് പൂർണ്ണമായ നിലക്ക് നീ അതിനെ അനുസരിക്കുന്നുണ്ടോ എന്നുള്ളതായ ഒരു പരീക്ഷണമാണ്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അപ്പോൾ അള്ളാഹുവിൻ്റെ ആജ്ഞകൾ നമ്മൾക്ക് ഒഴിവാക്കാൻ പറ്റാത്തതായ ചില സംഗതികളൊക്കെ പ്രത്യേകമാവുന്ന ചില സന്ദർഭങ്ങളിൽ പ്രത്യേക സമയം മുതൽ പ്രത്യേക സമയം വരെ പിടിച്ചു നിർത്താൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുമ്പോൾ അത് നമ്മൾ ചെയ്യുന്നുണ്ടോന്നാ, അത് നമ്മൾ ചെയ്യുന്നുണ്ടോ, അതിന് നമ്മൾ പൂർണ്ണമായും ആ പൂർണ്ണമായിട്ടുള്ള വഴിപ്പെടൽ ഉണ്ടായിത്തീരണമെങ്കിൽ എന്ത് വേണം?
അള്ളാഹുവിൻ്റെ വചന ഉദ്ദേശിച്ച് മാത്രം ചെയ്യണം. ഇഫ്റാദുൽ ഹഖി സുബ്ഹാനഹു വ തആല ഫി തഅത്തി ബിൽ ഖസ്ദ്ന, ഏതൊരു താഴത്തുകൾ ചെയ്യുകയാണെങ്കിലും ആ താഴത്തുകളിലുള്ളതായ നമ്മളെ ഉദ്ദേശം ഏത് മാത്രമാവണം, അള്ളാഹുവിൻ്റെ വചനം മാത്രം ഉദ്ദേശിച്ച്. അപ്പോൾ പ്രമേയം സുഖാവും, മറ്റുള്ള രോഗങ്ങൾക്ക് സുഖാവും, കാലിൻ്റെ മുട്ടിൻ്റെ വേദനയ്ക്കൊന്നും സുഖം ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ച് നോമ്പ് പറ്റാൻ, അതൊക്കെ കിട്ടും. കാലിൻ്റെ മുട്ടിൻ്റെ വേദന സുഖം ഉണ്ടാവും, പ്രമേയം കുറച്ച് കുറയും, അതൊക്കെ ഉണ്ടാവും. അള്ളാഹിൻ്റെ അടുത്തത് സ്വീകാര്യമാവണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം, അമലുകളിൽ ഏറ്റവും ആവശ്യമായ അള്ളാഹുവിൻ്റെ വജുഹിനെ ഉദ്ദേശിച്ചു കൊണ്ട് ചെയ്യാന്നുള്ള നിലക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ നോമ്പ് നോക്കുമ്പോൾ മറ്റുള്ള ഗുണങ്ങൾ എന്തെങ്കിലും ഉണ്ടോയെന്നല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഭൗതികമായ ഗുണങ്ങളൊന്നും പ്രതീക്ഷിക്കാതെ, അതൊക്കെ അതിൻ്റെ പിന്നിലുണ്ടാവും, അത് വന്നുകൂടും, അത് വന്നോട്ടെ, അതിന് കുഴപ്പമില്ല. അള്ളാഹുവിൻ്റെ വജുഹിനെ മാത്രം ഉദ്ദേശിച്ചു കൊണ്ടിട്ട് ഇതുപോലുള്ള എല്ലാ ഇബാദത്തുകളെയും ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക. കാരണം കാലം വളരെ മോശമായ കാലമാണ്. ഈ കാലം എന്നല്ല, എല്ലാ കാലഘട്ടത്തിലും അങ്ങനെ തന്നെയാണ്. പക്ഷെ റസൂലുള്ള പറഞ്ഞ മാതിരിക്ക് എന്നു ജി മനസ്സിലാക്കിക്കോ, അന്നത്തിനേക്കാൾ നല്ല ദിവസമായിരുന്നു ഇന്നലെയെന്ന്. ഇന്നത്തിനേക്കാൾ നല്ലതായിരുന്നു ഇന്നലെ, ഇന്നലത്തിനേക്കാൾ നല്ലതായിരുന്നു മിഞ്ഞാന്ന്, അതിനേക്കാൾ നല്ലതായിരുന്നു അതിൻ്റെ തലയിലുള്ള ദിവസം. അങ്ങനെയാണ്. അപ്പം നിസ്സുദ്ദാമി ദിവസം തങ്ങൾ ആ കാലഘട്ടം മുതൽ ഇങ്ങോട്ട് പരിശോധിച്ചു നോക്കിയാൽ വരുന്ന സംഭവം അതാണ്. ഓരോ ദിവസവും അതിൻ്റെ പിറ്റേത്തെ ദിവസത്തിനേക്കാൾ നല്ല ദിവസമായിരിക്കും. അപ്പം ഖിയാമന്നാൾ വരെയുള്ള ദിവസങ്ങൾ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഇനി അങ്ങോട്ടുള്ള ഓരോ ദിവസവും അതിൻ്റെ തലേ ദിവസത്തിനേക്കാൾ ഗുണമായിരിക്കും. കാരണം ഇവിടെ പല ശൈത്താന്മാരും അതൊരു അല്ലാഹു സുബ്ഹാനഹു വ തആലാൻ്റെ അസലിയായ ഒരു തീരുമാനമാണ്. വക്കദാലിക ജഅൽനാ ലികുല്ലി നബിയ്യിൻ അദുവൻ ഷയാത്തീനൽ ഇൻസ് വൽ ജിൻ, ജിന്നു ഇൻസിൽ എന്നുള്ള ശൈത്താന്മാരെ ഓരോ നബിമാർക്കും അതങ്ങനെയാണ്. എല്ലാ നബിമാരും ഇവിടെ പ്രബോധനം ചെയ്തിട്ടുണ്ട്. ഈ വിശുദ്ധമായ ദീനാണ്, ഇസ്ലാം ദീനാണ്. അത് മഹാനാവുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനെ പരിപൂർണമാക്കി തന്നു. നബിക്ക് ശേഷം മറ്റൊരു അമ്പിയാക്കന്മാർ ഇവിടെ വരേണ്ട ഒരു ആവശ്യം ഉണ്ടായില്ല. അല്യോമാക്കുമ്പോൾത്തുലക്കും ദീനക്കും, ദീനിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർത്തിയാക്കി, ആ ദീനിനെ പൂർത്തിയാക്കിയെന്ന മംഗുള്ള അമ്പിയാക്കന്മാർ ഇവിടെ പ്രബോധനം ചെയ്ത ആ ദീനിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പൂർത്തിയാക്കി തന്നു. ഇനി ദീനിലേക്ക് ഉണ്ടാവേണ്ട ആവശ്യമില്ല. ദീനിലേക്ക് ആവശ്യമാവുന്ന ഒരു വഹീനിക്കും ഇവിടെ ആവശ്യമില്ല. വഹി വരാതെ തന്നെ ദീനിനെ മനസ്സിലാക്കാനുള്ള എല്ലാ സംഗതികളും അല്ലാഹു നടത്തിയിട്ടുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നുള്ള ഉമ്മത്തിൻ്റെ ആലിമീങ്ങൾ ആ പ്രവൃത്തി നിർവഹിച്ചു കൊണ്ടേയിരിക്കും. അത് ഖിയാമന്നാൾ വരെ നിർവഹിച്ചു കൊണ്ടിരിക്കും. പക്ഷേ അവർ നിർവഹിക്കുമ്പോഴും ഈ ശത്രുക്കൾ അവർക്കുണ്ടാവും, അത് ഉറപ്പാണ്. അതാണ് ഇസ്ലാമിനെ പൊളിക്കാൻ വേണ്ടി ഇസ്ലാമിനുള്ള ആളുകളെ തന്നെ, ഇസ്ലാമിൻ്റെ പേരിലുള്ള ആളുകളെ തന്നെ അതിനെ പൊളിക്കാൻ വേണ്ടി ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതാണുള്ള ഭീകരതയൊക്കെ തീവ്രതയൊക്കെ ഈപ്പെട്ട ഒന്നാണ്. ഇസ്ലാമിനെ പൊളിക്കാൻ വേണ്ടി മുസ്ലിങ്ങൾ തന്നെ പേരിലുള്ള ആളുകൾ അവരതിനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി പല സിയോണിസ്റ്റുകൾ പോലത്തെ പല സമുദായ പല സംഘടനകളും പല ആളുകളും പിന്നെ കോടിക്കണക്കിന് ഡോളറുകൾ ചെലവഴിക്കുകയാണ്. ആ കോടിക്കണക്കിന് ഡോളറുകൾ അവർ ചെലവഴിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ നിൽക്കാണ് ഇവിടെ നിന്ന് ലോകത്തിൻ്റെ പോക്ക് അങ്ങനെ. അതിന് റസൂല് പറഞ്ഞത് ഒരുപാട് ദജ്ജാലിയങ്ങൾ ഇവിടെ വരുമെന്ന് പറഞ്ഞല്ലോ. ഒരു ദജ്ജാൽ മാത്രമല്ല വരുന്നത്, ഒരുപാട് ദജ്ജാലിയങ്ങൾ ഇവിടെ വരുമെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ദജ്ജാലിയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ ദീനിനെ എതിർത്ത പലരും അതിൻ്റെ ശേഷം പലരും വന്നിട്ടുണ്ട്. അങ്ങനെ ഖിയാമന്നാൾ വരെ പല ദജ്ജാലിയങ്ങളും വരും. അവസാനം ഒരു പറയപ്പെടുന്ന ഒരു ദജ്ജാൽ ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇവിടെ ഇവിടുത്തെ ക്രിസ്ത്യാനികളെ ശരിപ്പെടുത്താൻ വേണ്ടി ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇവിടെ വരുന്ന ഈസനബി നിങ്ങളിലേക്ക് ഈസനബി ഇറങ്ങി വരും. ഹദീസിലില്ലേ നിങ്ങളിലേക്ക് ഇറങ്ങി വരും എന്ന് പറഞ്ഞാൽ അത് നജറാൻ എന്നുള്ളതായ ക്രിസ്ത്യാനികൾ റസൂള്ളാൻ്റെ അടുത്ത് വന്നപ്പോൾ റസൂള്ള അവരോട് പറഞ്ഞതാണ്, യൻസിലു ഫീക്കും ഈസബുനു മറിയം, ഈസനബിയോടോ നിങ്ങളിലേക്ക് ഇറങ്ങി വരും, അതായത് നിങ്ങളെ ഈ സമുദായത്തിലേക്ക് പിന്നീട് ഇറങ്ങി വരും. അവർ വന്നിട്ട് എന്താ ചെയ്യാന്നറിയോ, എൻ്റെ ഈ ദീൻ ശരിയായ ദീനാണെന്ന് ഈസനബി അലൈഹി സ്വലാത്തു വസ്സലാം പറയും. അത് മാത്രമല്ല നിങ്ങളിലുണ്ടതായ ചില വൃത്തികെട്ട സ്വഭാവം യക്സിറു സ്വരീബ്, നിങ്ങൾ പുരുഷനെ മൂപ്പര് തച്ചൊടുക്കും, വയക്കുത്തുലുൽ ഖിൻസീർ, നിങ്ങൾ പന്നിനെ മാംസ ഭക്ഷിക്കുന്നുണ്ട്, ആ പന്നിനെ മുഴുവൻ മൂപ്പര് കൊല്ലാൻ വേണ്ടി മൂപ്പര് കൽപ്പിക്കും. അങ്ങനെ നിങ്ങളെ ശരിപ്പെടുത്താൻ വേണ്ടി ഈസനബി ഇനിയും ഇവിടെ വരും എന്നാണ് പറഞ്ഞു. അപ്പോൾ ഈസനബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ വന്ന് വിശുദ്ധമാവുന്നതായ ഈ ശരീഅത്തിൻ്റെ ഒരു മുജദ്ദിദായി കൊണ്ട് ഈസനബി അലൈഹി സ്വലാത്തു വസ്സലാം ഇവിടെ എന്താവും ദഅവത്ത്.
അപ്പൊ ആ കാലത്ത് വരുമ്പോഴാണ് അന്നാണ് അന്നത്തെ ഒരു ദജ്ജാലിനെ അത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മുഖേന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവൻ്റെ അടയാളങ്ങളും മറ്റുമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവൻ ഈസാ നബിയെ ഖത്ല് ചെയ്യും. അതല്ലാതെ തന്നെ ഒരുപാട് ദജ്ജാലിങ്ങൾ ഓരോ കാലഘട്ടത്തിലും ഇവിടെ വരും. ഓരോ അമ്പിയാക്കന്മാരെ കാലഘട്ടത്തിൽ അവരുടെ ദൈവത്തിനെ എതിർക്കാൻ വേണ്ടി പലരും വന്നു. അങ്ങനെ ആ അവരെ കാലശേഷം പിന്നീട് വന്നുകൊണ്ട്. അപ്പം അങ്ങനത്തെ ഒരു മോശമായ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ പലരും പലരെടുത്തുള്ളത് ഇസ്ലാം എന്ന് പറഞ്ഞിട്ട് തന്നെ ആയിരിക്കും നമ്മളതിലേക്ക് എന്താക്കുക ക്ഷണിക്കുക. ഇവിടെ കള്ള തരീഖത്തിൻ്റെ ശേഖന്മാരൊക്കെ അതാണ് ചെയ്യണത്. അവരൊപ്പം കൂടിയാൽ പിന്നെ ഇന്ന് പുറത്തു പോകാൻ വരെ കഴിയൂല. ആ നിലക്കുള്ള ശൈത്താനിയാവുന്നതായ സമ്മർദ്ദങ്ങളിൽ നമ്മൾ അവരെന്താക്കും കൊടുക്കും. ശൈത്താനെ സേവിച്ചവരാണ് അവരൊക്കെ കള്ള തരീഖത്തിൻ്റെ ആളുകളൊക്കെ. അതിന് തരീഖത്ത് എന്ന് പറയാൻ പറ്റൂല. തരീഖത്ത് എന്നുള്ള പേരിൽ അവർ പറയുന്നത് മുഴുവനും കള്ളത്തല. അതിൻ്റെ ശേഖന്മാരൊക്കെ അങ്ങനെ തന്നെ. എന്നതുപോലെ തന്നെ ഈ പ്രസ്ഥാനങ്ങൾ അവരും അവരെടുത്താണ് യഥാർത്ഥ ദീൻ എന്ന് പറഞ്ഞ് ക്ഷണിക്കും. ഇതൊന്നും മനസ്സിലാക്കാൻ കഴിയണവരല്ല പാവപ്പെട്ട നമ്മളാരും. നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഫസ്അലു അഹ്ലദ് ദിക്റുന്ന ആ മഹാന്മാരാവുന്ന മുജ്തഹിദീങ്ങളാവുന്ന അയിമ്മത്ത് ആ നല്ല നൂറ്റാണ്ടിൽ ജീവിച്ചവരാണ് അവർ. ആ അയിമ്മത്ത് മശായഖന്മാർ അവർ അതിൻ്റെ എല്ലാ വിവരങ്ങളും അവരെന്തായിട്ടുണ്ട്, അവർ ശരിക്ക് മസായിലുകളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് മനസ്സിലാക്കിയതായ പണ്ഡിതന്മാരുണ്ടാവും. ആ പണ്ഡിതന്മാരോട് നിങ്ങൾ ചോദിച്ചു പഠിച്ചോളി. ഖുർആൻ നിന്ന് നേരിട്ട് പഠിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് കഴിയൂല. ഖുർആൻ ഹദീസിൽ നിന്ന് നേരിട്ട് മസായിലുകളെ മനസ്സിലാക്കുക എന്നുള്ളത് നമുക്ക് കഴിയൂല. ഖുർആൻ്റെ അർത്ഥം പഠിച്ചാലും കഴിയൂല എന്നുള്ളൂ. ഖുർആൻ്റെ അർത്ഥം നിങ്ങൾ പല ക്ലാസ്സുകളൊക്കെ അല്ലേ, ക്ലാസ് നിന്ന് ഖുർആൻ്റെ അർത്ഥം പഠിച്ചിട്ട് എനിക്ക് മസാല പഠിക്കാൻ കഴിയുമോ? കഴിയൂല. അത് സാധാരണക്കാർക്ക് അത് കഴിയൂല. അത് അയിമ്മത്തെ മുജ്തഹിദീങ്ങൾ മാത്രം കൈകാര്യം ചെയ്യേണ്ട ഒരു സംഗതിയാണ്. അവരത് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അവർ കൈകാര്യം ചെയ്തത് പറഞ്ഞു തരുന്ന ആളുകൾ ആരാണോ അവരെ കൂടെ കൂടിക്കോന്ന്. അതാണ് നമ്മൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മഹാന്മാരാവുന്ന നമ്മൾ നേരെ ഖുർആനും ഹദീസ് എന്ന് പറഞ്ഞല്ല നടക്കുന്നത്. ഖുർആനും ഹദീസും ആ ഖുർആൻ ഹദീസിൽ നിന്ന് മഹാന്മാരാവുന്ന അയിമ്മത്ത് അവരാണ് അതിനെ വ്യാഖ്യാനിക്കേണ്ടവർ. അവർ പറഞ്ഞു തന്നത് അടിസ്ഥാനത്തിൽ നമ്മൾ ജീവിക്കുന്നു. അപ്പോൾ ആ നിലക്ക് നമ്മൾ പലരെ കൂടിയും കൂടിപ്പോയാൽ പല നിലക്കുള്ളതായ പേച്ച പ്രസ്ഥാനത്തിൻ്റെ ഒപ്പം നമ്മൾ ചെന്നുപെട്ടാൽ മോശമാവുന്നതായ ഒരു രീതിയിലേക്കായിരിക്കും നമ്മൾ എത്തിച്ചേരുക. അതുകൊണ്ടാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന ഈ വിശുദ്ധമായ സംഘടന അതിന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശരിക്ക് അടയാളപ്പെടുത്തിയ ആ റൂട്ടുമേൽ മാത്രം പോണ സംഘടനയാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് ആ സംഘടനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുക, ആ സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക. ആ സംഘടനയോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സർവ്വസ്ഥാപനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക. ആ നിലക്ക് വിശുദ്ധമാവുന്നതായ ഈ ദീനിന് വേണ്ടി പ്രവർത്തിക്കാൻ ഇഖ്ലാസോടുകൂടി പ്രവർത്തിക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകട്ടെ. ഞാൻ അധികം പറയണില്ല. അല്ലാഹു ഈ മജ്ലിസിനെ ഖബൂൾ ചെയ്യട്ടെ. ഈ മജ്ലിസിൽ നടത്തപ്പെടുന്നതായ ബഹുമാനപ്പെട്ട നമ്മളെ അനുഗ്രഹീത പ്രഭാഷകൻ ഷാജാൻ റഹ്മാനി അവർക്കുള്ളതായ പ്രഭാഷണം ഈ അള്ളാഹു ഒരു സാലിഹായ അമലായി കൊണ്ട് അള്ളാഹു കബൂൾ ചെയ്യട്ടെ. അവർക്ക് ഈ സ്ഥാപനത്തിന് അള്ളാഹു ഉയർച്ചയിലേക്ക് ഉയർത്തട്ടെ. നമ്മളുടെ എല്ലാ സ്ഥാപനങ്ങളെയും അള്ളാഹു ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് ഉയർത്തട്ടെ. അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും, പ്രത്യേകിച്ച് നമ്മളെ ഈ കണ്ണിത്തുസ്താദ് സ്മാരക ഈ സ്ഥാപനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. വളരെ ഞാൻ അവരെ പേരൊന്നും എടുത്തു പറഞ്ഞില്ല. പേര് പറഞ്ഞപ്പോൾ എന്ത് ചെയ്യാം, ഞങ്ങളെന്ത് പറയാഞ്ഞു. അപ്പോൾ അതിനുവേണ്ടി പ്രത്യേകം മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന കുറേ ആളുകളുണ്ട്. അവർക്കൊക്കെ അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും നൽകട്ടെ. നമുക്കൊക്കെ ആഫിയത്തും ദീർഘായുസ്സും നൽകട്ടെ. നമ്മളെ പ്രവർത്തനങ്ങളൊക്കെ അള്ളാഹു കബൂൾ ചെയ്യട്ടെ. ഈ സ്ഥാപനത്തിന് അള്ളാഹു ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് ഉയർത്തട്ടെ. എല്ലാ ശറുകളിൽ നിന്നും നമ്മളെയും നമ്മളെ സ്ഥാപനങ്ങളെയും നമ്മളെ സംഘടനകളൊക്കെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രസംഗിച്ച് പോയിക്കോട്ടെ. 12 മണിയാകുമ്പോൾ ഒരു 2 പുസ്തകങ്ങളുടെ പ്രകാശനം ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ നിർവഹിക്കുകയാണ്. വിശുദ്ധ റമദാൻ ഖുർആൻ എന്ന ഒരു പുസ്തകം ബഹുമാനപ്പെട്ട തങ്ങൾ നാസർ അൽ ജമാലിന് നൽകി പ്രകാശനം. അതുപോലെ തന്നെ ഇസ്ലാമിക്സ് എന്ന ഒരു പുസ്തകം അബു ഹാജി പിന്നെ നൽകിക്കൊണ്ട് ബഹുമാനപ്പെട്ട തങ്ങൾ അവർക്ക് നിർവഹിക്കും.
പ്രസംഗ പരിപാടി ഉസ്താദിൻ്റെ നടക്കുകയാണ്. ബഹുമാനപ്പെട്ട ഉസ്താദോറുകളെ, സ്നേഹപൂർവ്വം മഹാനായ സയ്യിദുൽ ഉലമയുടെ സാന്നിധ്യവും പ്രാർത്ഥനവും നമുക്കേറെ അനുഗ്രഹീതമായിരിക്കുകയാണ്. സർവശക്തനായ അള്ളാഹു ആ തമ്മിൽ ഒരുപാട് കാലം നമുക്ക് ഹൈറായ നിലയിൽ നിലനിർത്തി തിരുമാറാവട്ടെ. ഇലാഹായ റബ്ബ് നല്ല കഴിവും കരുത്തും ഊർജവും വർദ്ധിപ്പിച്ച് എല്ലാവിധ ഹൈറും നൽകി മഹാനുഭാവനയും നമ്മയൊക്കെയും അനുഗ്രഹിക്കുമാറാവട്ടെ. കുറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് വളരെ വിശാലമായ ഒരുപാട് കാര്യങ്ങളാണ് മഹാനായ സയ്യിദവർഗൽ ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. പരിശുദ്ധമായ ദീനിന്റെ യഥാർത്ഥ മുഖം അഹ്ലു സുന്നത്ത് വൽ ജമാഅ. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ യഥാർത്ഥ മുഖം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ആ ഒരു മഹിതമായ മാർഗത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോഴേ മുത്തനബിയും സഹാബികളും സഞ്ചരിച്ച ആ മാർഗമായി സ്വർഗത്തിലേക്ക് എത്തിപ്പെടാൻ കഴിയൂ എന്നാണ് തങ്ങൾ പറഞ്ഞതിന്റെ ഉത്സാരം. അള്ളാഹു അതൊക്കെ ഉൾക്കൊണ്ട് ജീവിക്കാൻ നമുക്കൊക്കെയും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റമദാനിലൂടെ റയ്യാനിലേക്ക് എന്നതാണ് നമ്മുടെ പ്രമേയം. റയ്യാൻ എന്നത് സ്വർഗത്തിന്റെ പ്രത്യേകമായൊരു കവാടമാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ഇന്ന ഫിൽ ജന്നത്തി ബാബ, സ്വർഗത്തിന് പ്രത്യേകമായൊരു കവാടമുണ്ട്. ആ കവാടത്തിലൂടെ നോമ്പുകാരൻ മാത്രമേ പ്രവേശിക്കൂ. നോമ്പുകാരല്ലാത്ത ഒരാൾക്കും അതിലൂടെ കയറി ചെല്ലാൻ കഴിയൂല. നോമ്പുകാർ കയറിക്കഴിഞ്ഞാൽ ആ വാതിൽ അടക്കപ്പെടും. അത് സ്വർഗക്കാർക്ക് പ്രത്യേകമായുള്ളതാണെന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിലൂടെ പ്രവേശിക്കാൻ യോഗ്യരാകുന്ന വിധത്തിൽ നോമ്പിന്റെ നിയമങ്ങളൊക്കെ പാലിച്ച് നോമ്പെടുക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. മുമിനീങ്ങളെ, ഞാൻ പറഞ്ഞു തന്ന കാര്യം, റമളാനിൽ കാര്യമായി ചെയ്തു പോയ ദോഷങ്ങളെ നമ്മൾ പൊറുപ്പിക്കണം. പരിശുദ്ധ റമളാൻ ഒരാൾക്ക് കിട്ടിയിട്ട് ആ റമളാനെ ഉപയോഗപ്പെടുത്തി ദോഷങ്ങൾ പൊറുപ്പിച്ചില്ലെങ്കിൽ അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്നയാൾ അകന്നു പോകട്ടെ എന്ന് ദുആ ചെയ്തിട്ടുണ്ട് മഹാനായ മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം. അതിന് ആമീൻ പറഞ്ഞു മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു കാര്യത്തിന് വേണ്ടി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്യുക, അത് മുത്തു നബി ആമീൻ പറയുക, അതിന് ഇജാബത്തില്ലെങ്കിൽ പിന്നെ കൂട്ടരെ ലോകത്ത് ഏത് ദുആക്കാണ് ഇജാബത്ത് ഉണ്ടാവുക? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമല്ലേ ദുആ ചെയ്യുന്നത്. ഹബീബായ നബിയുടെ പ്രിയപ്പെട്ട ഉസ്താദല്ലേ, മുത്തുനബിക്ക് ഇതൊക്കെയും പഠിപ്പിച്ചു കൊടുത്തത് ആ കരുത്തനായ ശക്തനായ മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. ആ ഉസ്താദാണ് ദുആ ചെയ്യുന്നത്, ആമീൻ പറയുന്നതോ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങളും. മുഅ്മിനെ, വളരെ പ്രസിദ്ധമാണല്ലോ ഹദീസ്. عن كعب بن عجرة رضي الله عنه قال قال النبي صلى الله عليه وسلم മഹാനായ കഅബ് ഇബ്നു ഉജറ റളിയല്ലാഹു അൻഹു പറയുകയാണ്,
നബി തിരുമേനി തങ്ങൾ ഒരു ദിവസം ഞങ്ങളോട് പറഞ്ഞു, എല്ലാവരും ഈ മിമ്പറിന്റെ പരിസരത്തേക്ക് വരേണ്ടതാണ്. മസ്ജിദ് നബവിയിൽ നിന്നാണ്, മദീന പള്ളിയിൽ നിന്നാണ് മുത്തറസൂല് പറഞ്ഞു, ഏയ് ഏയ് ഇങ്ങോട്ട് വരി, എല്ലാവരും മിമ്പറിന്റെ അടുത്തേക്ക് വരുമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഏകദേശം ആളുകളും പള്ളിയുടെ ഉള്ളിലുണ്ട്, ചിലരൊക്കെ പള്ളിയുടെ പുറത്താണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിളിയാളം കേട്ട് എല്ലാവരും മിമ്പറിന്റെ പരിസരത്തെത്തി. ഹബീബായ നബി തങ്ങൾ ഖുത്ബയോടാൻ മിമ്പറിലേക്ക് കയറുകയാൻ മിമ്പറിന്റെ ഒന്നാമത്തെ പടിയിലേക്ക് അങ്ങ് കാലെടുത്ത് വെക്കേണ്ട താമസം കാല ആമീൻ തിരുമേനി തങ്ങൾ ആമീൻ പറഞ്ഞു. സഹാബികൾ പറയാണ്, ഫാജിബിന, ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോയി, എന്തിനാണ് റബ്ബെ മുത്തുനബി ആമീൻ പറഞ്ഞത്? ഹബീബായ നബി തങ്ങൾ ആമീൻ പറഞ്ഞത് എന്തിനാൻ? ആമീൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അല്ലാഹുവേ ഈ ദുആ നീ സ്വീകരിക്കണം എന്നാണല്ലോ. അതിനൊരു ദുആ ഉണ്ടാകണ്ടേ? ആരാണ് റബ്ബെ ദുആ ചെയ്തത്? എന്താണാവോ ദുആ? ഞങ്ങൾക്ക് കാര്യം മനസ്സിലായില്ല. അങ്ങനെ ഫലം മർത്തക്കദ്ദറജതസാനിയ മിമ്പറിന്റെ രണ്ടാമത്തെ പടിയിലേക്ക് കയറിയപ്പോഴും കാല ആമീൻ നബി തിരുമേനി തങ്ങൾ ആമീൻ പറഞ്ഞു. എന്തിനാണ് ആമീൻ എന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. ഫലം മർത്തക്കദ്ദറജതസാലിഫ മിമ്പറിന്റെ മൂന്നാമത്തെ പടിയിലേക്ക് കയറി. സാധാരണ മിമ്പറിന്റെ മൂന്നാമത്തെ പടിയിലേക്ക് കയറിയാൽ പെട്ടെന്ന് സലാം പറഞ്ഞ് തിരിയാറാണ് പതിവ്. ഹബീബായ നബി തങ്ങൾ ഞങ്ങളിലേക്ക് തിരിഞ്ഞ് സലാം പറയാറാണ് പതിവ്. പക്ഷേ ഇതൊന്ന് കേൾക്കേണ്ട പ്രിയപ്പെട്ട മുമ്മിനെ, അന്ന് മിമ്പറിന്റെ മൂന്നാമത്തെ പടിയിലേക്ക് കയറിയിട്ട് പതിവ് പോലെ ഹബീബായ നബി തങ്ങൾ ഞങ്ങളിലേക്ക് തിരിയുന്നത് കാണുന്നില്ല. സൂറുള്ള ഞങ്ങളിലേക്ക് തിരിയുന്നത് കാണാനില്ല. ഞങ്ങളാകെ വെജാറായി, ഞങ്ങൾക്ക് വല്ലാത്ത വിഷമായി. പറച്ചോനെ റബ്ബേ, എന്തേ പറ്റിയത്? ഞങ്ങൾ ആശങ്കയിലാണ്. അല്പനേരം കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായും വെള്ളിയാഴ്ച ഖുത്ബയോദാൻ ഖതീബ് മിമ്പറിലേക്ക് കയറി മൂന്നാമത്തെ പടിയിലേക്കെത്തി. പെട്ടെന്ന് തിരിയാറാണല്ലോ പതിവ്. അങ്ങനെ തിരിയാതെ കുറെ നേരം അങ്ങനെ തന്നെ നിന്നാൽ സ്വാഭാവികമായും നമ്മളും ആശങ്കയിലാകുമല്ലോ. എന്തേ റബ്ബെ സംഭവിച്ചത് എന്നൊരാശങ്ക നമുക്കുണ്ടാവുമല്ലോ. ഞങ്ങളും ആ ആശങ്കയിലായി. ഏതായാലും കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ റസൂലുള്ള ശക്തിയായിട്ട് ഒരു അമീൻ എന്ന് പറഞ്ഞു. സുമ്മൽ തഫതൈലൈനാ ഫസല്ലമ അലൈനാ ഫഖതബനാ ഖുതുബതൻ ബലീഗാ. പിന്നെ മുത്തുനബി ഞങ്ങളിലേക്ക് തിരിഞ്ഞു സലാം പറഞ്ഞു, നല്ല ഒരു ഖുതുബ നിർവഹിച്ചു. പക്ഷെ അപ്പോഴൊക്കെ ഞങ്ങളുടെ മനസ്സിലുള്ള ആശങ്ക, മൂന്ന് തവണ മുത്തുനബി ഓരോ പടിയിൽ നിന്നും ആമീൻ പറഞ്ഞിട്ടുണ്ട്, അവസാനത്തെ പടിയിൽ നിന്ന് കുറെ നേരം അങ്ങനെ തന്നെ നിന്നിട്ടാണ് ഞങ്ങളിലേക്ക് തിരിഞ്ഞത്, ഇതെന്താണ് കാര്യം? അതറിയാതെ ഞങ്ങൾ ആശങ്കയിലാണ്. ഹബീബായ നബി തങ്ങൾ മിമ്പറിൽ നിന്നിറങ്ങിയപ്പോൾ ഞങ്ങൾ ചോദിച്ചു, അല്ല നബിയെ, ലഖദ് സമിഅനാ മിൻകൽ യൗമ ശൈആ മാ കുന്നാ നസ്മഉഹു യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലെ, സാധാരണ നിങ്ങളിൽ നിന്ന് കേൾക്കാത്ത വിധത്തിലുള്ള ആമീനാണല്ലോ ഇന്ന് ഞങ്ങൾ കേട്ടിട്ടുള്ളത്. ആരാണ് നബിയെ ദുആ ചെയ്തത്? എന്തിനാ നബിയെ നിങ്ങൾ ആമീൻ പറഞ്ഞത്? അപ്പൊ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അതെന്താ കാര്യം എന്നറിയോ? ഉമ്മിനെ ശ്രദ്ധിക്കണം. അതെന്താണ് കാര്യമെന്നറിയോ? ഞാൻ ആ മിമ്പറിന്റെ ഒന്നാമത്തെ പടിയിലേക്ക് അങ്ങ് കാലെടുത്ത് വെക്കേണ്ട താമസം, അപ്പോഴത്തേക്ക് അവിടെ സമാഗതനായി മുഖറബായ മലക്ക് ജിബിരീൽ അലൈഹി സ്വലാത്തു വസ്സലാം. എന്നിട്ട് വദാ, ഇങ്ങനെ ദുആ ചെയ്തല്ലോ, ബഉദമൻ നദറക റമളാൻ ഫലം യുഗ്ഫർ ലഹു. റമളാൻ കിട്ടിയിട്ട് ആ റമളാന്റെ ദിനരാത്രങ്ങളെ വേണ്ട വിധം ഉപയോഗപ്പെടുത്താത്തവർ, റമളാനെ അവഗണിച്ചവർ,
റമദാന്റെ സന്ദേശങ്ങൾ ഉൾക്കൊള്ളാത്തവർ, റമദാനിൽ ദോഷങ്ങൾ പൊറുപ്പിക്കാത്തവർ, അവർ അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്നകന്നു പോകട്ടെ. ഒന്നാമത്തെ ദുആ. അപ്പൊ ചോദിച്ചു, നബിയെ നിങ്ങൾ രണ്ടാമത്തെ പടിയിൽ നിന്ന് ആമീൻ പറഞ്ഞല്ലോ, രണ്ടാമത്തെ പടിയിൽ വെച്ചും ദുആ ചെയ്തത് ഇത് തന്നെയാണോ? അപ്പോൾ പറഞ്ഞു, അല്ല ജിബ്രീൽ, അല്ല ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം രണ്ടാമത്തെ പടിയിൽ വെച്ച് ദുആ ചെയ്തത് ഇങ്ങനെയാണ്, ബഉദമൻ നദറകാ ബവൈഹി ഇൻദഹുൽ കിബർ ഔ അഹദഹുമാ ഫലം യുദ്ഖിലാഹുൽ ജന്നാ. മുഅ്മിനെ ശ്രദ്ധിക്കണം, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദുആയാണ് ബഉദമൻ നദറകാ ബവൈഹി ഇൻദഹുൽ കിബർ. ഒരാളുടെ മാതാപിതാക്കൾക്ക് പ്രായമായി, അല്ലെങ്കിൽ മാതാപിതാക്കളിൽ ഏതെങ്കിലും ഒരാൾക്ക് പ്രായമായി, അവർക്ക് അവന്റെ സേവനം ആവശ്യമുള്ളൊരു ഘട്ടത്തിൽ അവരെത്തി. അങ്ങനെ വയോവൃദ്ധരായ സേവനം ആവശ്യമുള്ള മാതാപിതാക്കൾക്ക് സേവനം ചെയ്തിട്ട് സ്വർഗം വാങ്ങാൻ തൗഫീഖ് കിട്ടാത്തവരാരോ അവരും അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്നകന്നു പോകട്ടെ എന്ന് മഹാനായ മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം. എങ്ങനെ? പാപ്പാക്കുമ്മാക്കൊക്കെ പ്രായമായി, അവർക്ക് അവൻ്റെ സേവനം ആവശ്യമുള്ള ഒരു ഘട്ടത്തിൽ അവരെത്തി. അങ്ങനെ പ്രായമായ മാതാപിതാക്കൾക്ക് സേവനം ചെയ്താൽ എളുപ്പത്തിൽ സ്വർഗം വാങ്ങാമായിരുന്നു. പക്ഷേ മാതാപിതാക്കൾക്ക് പ്രായമായി, അവർക്ക് സേവനം ചെയ്യാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി, പക്ഷേ അതിന് തയ്യാറാകാതെ അതിൽ നിന്ന് പിന്തിരിഞ്ഞ് നടക്കുന്ന മക്കളുണ്ടല്ലോ, അവരും അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് അകന്നു പോകട്ടെ എന്ന് ദുആ ചെയ്തു മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം. റമളാൻ നമുക്ക് കിട്ടുക എന്നത് വലിയൊരു നേട്ടമാണ്. അതുപോലെ പ്രായമായ നിലയിൽ ഉമ്മാക്കും പാപ്പാക്കും സേവനം ചെയ്യാനുള്ളൊരു തൗഫീഖ് കിട്ടുക എന്നുള്ളത് വലിയ നേട്ടമാണ്. അള്ളാഹു നമ്മുടെ മാതാപിതാക്കളിൽ ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. പ്രായമുണ്ടെങ്കിലും ഇല്ലെങ്കിലൊക്കെ ഉമ്മാനും പാപ്പാനെയും നന്നായി പരിഗണിക്കണം. എന്നാൽ പ്രായം കൂടുന്നതിനനുസരിച്ച് അവരെ കൂടുതൽ പരിഗണിക്കാൻ കഴിയുക, ഇതാണ് സ്വർഗം എളുപ്പത്തിൽ നേടാനുള്ള വഴി എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മാതാപിതാക്കളുടെ പൊരുത്തമില്ലാതെ ഒരിക്കലും അള്ളാഹുവിൻ്റെ പൊരുത്തം നമുക്ക് കിട്ടൂല. ഇപ്പം ഈ റമളാൻ തന്നെ ഒരാൾക്ക്, ഒരു ഒരു വാപ്പാക്ക് അല്ലെങ്കിൽ ഉമ്മാക്ക് മകനോട് ഒരു വിഷമം തോന്നി, പടച്ചോനെ റബ്ബെ റമളാനായിട്ടും എൻ്റെ മകൻ എനിക്കൊന്ന് വിളിച്ചില്ലല്ലോ, എൻ്റെ മകൻ എൻ്റെ അടുത്തൊന്ന് വന്നില്ലല്ലോ, എൻ്റെ മകൾ എനിക്കൊന്ന് വിളിച്ചില്ലല്ലോ, എൻ്റെ അടുത്തൊന്ന് വന്നില്ലല്ലോ, അവർക്കൊന്നും ഇപ്പം നമ്മളെ വേണ്ടാതായിട്ടുണ്ട് എന്നുള്ള ആ ഒരു തോന്നൽ മാതാപിതാക്കൾക്കുണ്ടാവുകയും അതിൻ്റെ പേരിൽ ഒരു വേദന അവരുടെ മനസ്സിലുണ്ടെങ്കിൽ മുമ്മിനെ അവരെ തൃപ്തിപ്പെടുത്താതെ അവരുടെ സന്തോഷം നേടാതെ അല്ലാഹുവിൻ്റെ പൊരുത്തവും സന്തോഷവും ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കേണ്ട. റബ്ബി ഫീ റിലൽ വാലിദൈൻ, മാതാപിതാക്കളുടെ പൊരുത്തത്തിലാണ് ഇലാഹായ റബ്ബിന്റെ പൊരുത്തമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ മാതാപിതാക്കളിൽ ജീവിച്ചിരിക്കുന്നവർക്ക് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹമത്തും നൽകട്ടെ. നബിയെ, മൂന്നാമത്തെ പടിയിൽ നിന്ന് നിങ്ങൾ ആമീൻ പറഞ്ഞത് എന്തിനാ? നിങ്ങൾ മൂന്നാമത്തെ പടിയിലേക്ക് കയറി പെട്ടെന്ന് തിരിയാതെ കുറെ നേരം അങ്ങനെ തന്നെ നിന്നല്ലോ. എന്താണ് അതിന്റെ കാരണം? നബിയെ, ഹബീബായ നബി തങ്ങൾ കൊടുത്ത മറുപടി ഇങ്ങനെയാണ്, ഞാൻ മിമ്പറിന്റെ മൂന്നാമത്തെ പടിയിലേക്ക് കയറിയപ്പോ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തു. എന്താണ് ദുആ എന്നറിയോ? ബഉദമൻ ദുക്കിറത ഇൻദഹു ഫലം യുസല്ലി അലൈക യാ റസൂലല്ലാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ശ്രദ്ധിക്കണം, നബി പറയാണ് മൂന്നാമത്തെ പടിയിലേക്ക് ഞാൻ കയറിയപ്പോ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദുആ ഇങ്ങനെയായിരുന്നു. ബഉദ, അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് വളരെ വിദൂരത്താകട്ടെ. മൻ, ഒരാൾ, ദുക്കിർത ഇൻദഹു, നബിയെ അയാളുടെ അടുക്കൽ നിങ്ങളുടെ പേര് പറയപ്പെട്ടു, നിങ്ങളുടെ പേരയാള് കേട്ടു. എന്നിട്ട് ഫലം യുസല്ലി അലൈക, അങ്ങയുടെ പേര് കേട്ടിട്ട് അങ്ങയുടെ മേൽ സ്വലാത്ത് ചൊല്ലിയില്ല.
അങ്ങയുടെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാത്തവരാരോ അവരും അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് അകലട്ടെ എന്ന് മഹാനായ മുഖറബായ മലക് ജിബ്രീൽ അലൈഹിസ്സലാം മുത്തറസൂല് പറയാണ്, പടച്ചോനെ എൻ്റെ മേൽ സലാത്ത് ചെല്ലാത്തത് കൊണ്ട് എൻ്റെ ഉമ്മത്തിൽപ്പെട്ടവർ അള്ളാഹിൻ്റെ റഹ്മത്തിൽ നിന്ന് അകലട്ടെ എന്നാണല്ലോ ദുവാ ചെയ്തത്. അതിനിപ്പം ഞാൻ ആമീൻ പറയണോ വേണ്ടേ? ഞാൻ ആ ആശങ്കയിലായിരുന്നു. അതിനിപ്പം ഞാൻ എങ്ങനെ ആമീൻ പറയാ? ഓ, മുത്തനബിക്ക് ഉമ്മത്തിനോടുള്ള മഹബത്ത് നമ്മൾ തിരിച്ചറിയണം. എൻ്റെ മേൽ സ്വലാത്ത് ചെല്ലാത്തത് കൊണ്ട് എൻ്റെ ഉമ്മത്തിൽപ്പെട്ടവർ അള്ളാഹിൻ്റെ റഹ്മത്തിൽ നിന്ന് അകലട്ടെ എന്നല്ലേ പറഞ്ഞത്? ഞാൻ ആമീൻ പറഞ്ഞില്ല. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം രണ്ടാമതും ദുആ ചെയ്തു, ഞാൻ ആമീൻ പറഞ്ഞില്ല. മൂന്നാമതും ദുആ ചെയ്തു, ഞാൻ ആമീൻ പറഞ്ഞില്ല. ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്നോട് പറഞ്ഞതാണ്, ഖുൽ ആമീൻ യാ റസൂലല്ലാഹ് ഹാദാ വഹിയും മിനല്ലാഹ്. ആമീൻ പറയൂ നബിയേ, ഇത് ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ദുആ ചെയ്യുകയല്ല, ഇത് അല്ലാഹുവിൽ നിന്നുള്ള വഹിയാണ്, ആമീൻ പറയേണ്ടതാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്നെ നിർബന്ധിച്ചപ്പോഴാണ് ഞാൻ ആമീൻ പറഞ്ഞതെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളൊക്കെ ഈ ഒരു മജ്ലിസിൽ പ്രത്യേകിച്ച് പ്രഭാഷണത്തിലൊക്കെ ഒരുപാട് തവണ റസൂലുള്ളാഹിൻ്റെ പേര് പറയാൻ നമ്മൾ ശ്രമിക്കാറുണ്ട്. അത് മനഃപൂർവ്വം തന്നെ. ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് പരമാവധി ധാരാളം തവണയായി പറയാൻ ശ്രമിക്കാറുണ്ട്. അതുകൊണ്ടുള്ള നേട്ടം എന്താണെന്നറിയോ? ഒരു വട്ടം മുത്തുനബിയുടെ പേര് പറയുമ്പോൾ ഒരു നൂറാള് സദസ്സിലുണ്ടെങ്കിൽ 100 സലാത്ത് ആ സ്പോട്ടിൽ കിട്ടാൻ ഒരു മജ്ലിസിന്റെ ഏറ്റവും വലിയ ഭംഗിയും മജ്ലിസിന്റെ ഏറ്റവും വലിയ സ്വീകാര്യതയും ആ മജ്ലിസ് സ്വലാത്ത് കൊണ്ട് മുഖരിതമാകലാണെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ മുത്തുനബി പറഞ്ഞതാണ്, സയ്യിനോ മജാലിസകും ബിസ്സലാ സയ്യനോ മജാലിസക്കും ബിസ്സലാത്തി അലയ്യാ, എൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലൽ കൊണ്ട് നിങ്ങളുടെ മജിലിസുകളെ നിങ്ങൾ ഭംഗിയാക്കണേ എന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഇൻഷാ അല്ലാ 7 ദിവസങ്ങളിലായി നമ്മുടെ ഈ മജ്ലിസ് ഇവിടെ നീണ്ടു നിൽക്കും. അതുകൊണ്ട് ഹബീബിൻ്റെ പേര് കേൾക്കുമ്പോൾ വലിയ താല്പര്യത്തോടുകൂടെ നമ്മൾ സ്വലാത്ത് ചെല്ലണം. അങ്ങനെ ചെല്ലാത്തവര് അള്ളാഹിൻ്റെ റഹ്മത്തിൽ നിന്ന് അകലട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പ്രാർത്ഥനയാണ്, മുത്തുനബിയുടെ ആമീനാണ്. പടച്ച റബ്ബ് നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വക്കറ്റ് കളക്ഷനൊക്കെ നടക്കും. അഭിവന്യരായ സയ്യിദുൽ ഉലമ പറഞ്ഞത് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നിങ്ങൾ കേട്ടിരിക്കും. നമുക്ക് ഈ പരിപാടിയുടെ പിന്നിൽ ഖൈറായ ലക്ഷ്യങ്ങളുണ്ട്. ദീനീ ബോധമുണ്ടാക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം. അതോടൊപ്പം ദീനിൻ്റെ വളർച്ച പരിശുദ്ധമായ ഈ ദർസുകളിലൂടെയും ദീനീ സ്ഥാപനങ്ങളിലൂടെയും ഒക്കെയാണ്. ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിൻ്റെ പേരിലുള്ള ഈ സ്ഥാപനത്തിൽ വെച്ച് ഇതിനകം ഒരുപാട് വിദ്യാർത്ഥികൾ വിശുദ്ധ ഖുർആൻ പഠിച്ചു കഴിഞ്ഞു. ഒരുപാട് വിദ്യാർത്ഥികൾ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ മനഃപ്പാഠമാക്കി കഴിഞ്ഞു. പരിശുദ്ധമായ ശറഇൻ്റെ വിജ്ഞാനം അവിടെ മഹത്തായ നിലയിൽ പഠിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ കൊടുക്കുന്ന ഓരോ നാണയത്തുട്ടുകളും അത് നമുക്ക് എന്നേക്കും വലിയ ഒരു മുതൽക്കൂട്ടാകും. പ്രത്യേകിച്ച് റമദാൻ എന്ന് പറഞ്ഞാൽ ഒരു സുന്നത്ത് ചെയ്താൽ ഒരു ഫർളിൻ്റെ കൂലി. മൻ തഖറബ ഫീഹി ബിഖസ്ലത്തിൻ മിനൽ ഖൈർ കാന കമൻ അദ്ദാ ഫരീലത്തൻ ഫീമാ സിവ. റമളാനിൽ ഒരു സുന്നത്ത് ഒരാൾ ചെയ്താൽ അതിനൊരു ഫർളിന്റെ കൂലിയാണ് അള്ളാഹു കൊടുക്കുന്നത്. വമൻ അദ്ദാ ഫീഹി ഫരീല കാന കമൻ അദ്ദാ സബഈന ഫരീലതൻ ഫീമാ സിവ. റമളാനിൽ ഒരു ഫർളായ കാര്യം ഒരാൾ ചെയ്താൽ മറ്റു മാസങ്ങളിൽ അയാൾ 70 ഫർള് ചെയ്ത കൂലിയാണ്. ഒരു റുപ്യ നന്മയുടെ മാർഗത്തിൽ ഈ പുണ്യ റമളാനിൽ ചെലവഴിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ്, ആ തൗഫീക്ക് തന്നെ വലിയ അനുഗ്രഹമാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ദീനിയായ കാര്യങ്ങൾക്ക് പ്രത്യേകിച്ച് ഖുർആൻ മനഃപ്പാഠമാക്കുന്ന ഒരു സംവിധാനം വളരെ മനോഹരമായി ഇവിടെ നടക്കുന്നുണ്ട്.
അതിലേക്കൊക്കെ നമ്മളൊരു ഉറപ്പ് കൊടുത്തു കഴിഞ്ഞാൽ, അതിലേക്കൊക്കെ നമ്മൾ സഹായിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ചിന്തിക്കുക, ഒരു കുട്ടി ഖുർആനിലെ ഒരായത്ത് പഠിക്കണമെങ്കിൽ എത്ര നേരം ആ കുട്ടി ആ ഖുർആനിലേക്ക് നോക്കിയിരിക്കണം, എത്ര തവണ ആവർത്തിച്ച് ആ ആയത്ത് ഓതണം. ഖുർആനിലേക്ക് നോക്കൽ തന്നെ കൂലിയല്ലേ. കണ്ണിനെ കണ്ണിന്റെ ഓഹരിയായ ഇബാദത്ത് നിങ്ങൾ നൽകണം. കാലോ സഹാബികളുടെ ചോദ്യം, നബിയെ, അല്ല നബിയെ, കണ്ണിനങ്ങനെ പ്രത്യേകമായ ഒരു ഇബാദത്തുണ്ടോ? എന്താണ് കണ്ണിന്റെ ഇബാദത്ത് നബിയെ? കാല ഹബീബിന്റെ മറുപടി, അത് പരിശുദ്ധമായ ഖുർആനിലേക്ക് നോക്കലാ. ഖുർആനിലേക്ക് നോക്കൽ തന്നെ കണ്ണിന്റെ വലിയ ഇബാദത്താണ്. ഒരു കുട്ടി വിശുദ്ധ ഖുർആൻ മൊത്തം മനഃപ്പാഠമാക്കുമ്പോഴത്തേക്ക് എത്ര മണിക്കൂറുകൾ, എത്ര ദിവസങ്ങൾ ആ ഖുർആനിലേക്ക് നോക്കിയിരുന്നിട്ടുണ്ടാകും? ഇത് നമ്മൾ ഗൗരവമായി ചിന്തിക്കണം. എത്ര ആവർത്തി ഓരോ ആയത്തും ഓതിയിട്ടുണ്ടാകും, ആവർത്തിച്ച് ആവർത്തിച്ച് ആവർത്തിച്ച്. മിനെ, അതിൻ്റെയൊക്കെയും പ്രതിഫലം ഇൻഷാ അല്ലാ. ഈ മഹിതമായ സംരംഭത്തെ അറിഞ്ഞ് മനസ്സറിഞ്ഞ് നെയ്യത്ത് ചെയ്ത് സഹായിക്കുന്നവർക്ക് തീർച്ചയായും അൽഹംദുലില്ലാ ലഭിക്കുമല്ലോ. അല്ലാഹുവേ, ഈ മുഅ്മിനീങ്ങള കാര്യത്തിലൊക്കെ താല്പര്യമുള്ളവരാണ്, കഴിവിൻ്റെ പരമാവധി സഹായിക്കുന്നവരാണ്. അല്ലാഹുവേ, നിന്റെ സഹായം അവർക്ക് ലഭ്യമാക്കണമേ അല്ലാ. എല്ലാവിധ ബറക്കത്തും ഐശ്വര്യവും ചൊരിയണമേ അല്ലാ. അള്ളാഹു സ്വീകരിക്കട്ടെ, ഒന്നും വെറുതാകൂല, അള്ളാഹു കബൂലാക്കട്ടെ. മുഅ്മിനീങ്ങളെ ഞാൻ വല്ലാതെ ദീർഘിപ്പിക്കുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ രത്ന ചുരുക്കം, ഇൻഷാ അല്ലാ, റമദാനിൽ ദോഷങ്ങൾ പൊറുപ്പിക്കാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ പ്രാധാന്യം കൊടുക്കണം. കൽബിലുള്ള കറ നീക്കലാണല്ലോ പ്രധാനപ്പെട്ടത്. റസൂലുള്ള പറഞ്ഞു, ഇന്ന ഹാദിഹിൽ ഖുലൂബ തസ്തഉ കമാ തസ്തഉൽ ഹദീദ്. ഈ ഇരുമ്പൊക്കെ തുരുമ്പ് പിടിക്കുന്നത് പോലെ നമ്മളെ ഹൃദയവും തുരുമ്പ് പിടിക്കും. മുത്തുനബി പറയാൻ, നമ്മളെ കത്തിയോ കൈക്കോട്ടോ ഇരുമ്പിൻ്റെ വല്ല പണി ആയുധങ്ങളും കാണാതായി. രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞപ്പോഴാണ് തോട്ടത്തിൽ നിന്നത് കിട്ടുന്നത്. എടുത്തു നോക്കിയാൽ തുരുമ്പ് പിടിച്ചിട്ടുണ്ടാവും. ഇരുമ്പ് തുരുമ്പ് പിടിക്കും, സാരല്ല. അത് കൊല്ലൻ്റെ അടുത്ത് കൊണ്ടുപോയി ഒന്ന് ചൂടാക്കി രണ്ട് തട്ടുമുട്ടൊക്കെ കൊടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ആ തുരുമ്പ് പോകും. പക്ഷെ ഹൃദയത്തിൽ തുരുമ്പ് പിടിച്ചാൽ എന്തു ചെയ്യും? എങ്ങനെ ശുദ്ധിയാക്കും? അതിനേത് കൊല്ലൻ്റെ അടുത്ത് കൊണ്ടുപോകും? മുത്തുനബി ഇത് പറഞ്ഞപ്പോ സഹാബികൾക്ക് ബേജാറായി. അവര് ചോദിച്ചു, നബിയെ, ഹൃദയത്തിൽ കറ പിടിക്കുമെന്നാണോ നിങ്ങൾ പറയുന്നത്? ഹൃദയത്തിനങ്ങനെ കറ പിടിച്ചു കഴിഞ്ഞാൽ ആ ഹൃദയത്തിൽ നിന്ന് കറയങ്ങ് നീക്കാനുള്ള വഴി എന്താണ് നബിയെ? കാലാ, മുത്തുനബിയുടെ മറുപടി, രണ്ടു കാര്യങ്ങളാണ്. രണ്ടു കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്ന് ദിക്റുൽ മൗത്ത്, മരണത്തെ കുറിച്ചുള്ള ഓർമ്മയാണ്. എപ്പോഴാണെങ്കിലും ഈമാനോടെ മരിക്കാൻ അല്ലാഹു തൗഫീക്ക് തരട്ടെ. എപ്പോഴാണെങ്കിലും മരണം അല്ലാഹു ഈമാനോട് സന്തോഷത്തോടെ സ്വർഗം കണ്ടുള്ള ആ സ്വർഗത്തിലേക്കെന്ന ഉറപ്പോടെയുള്ള മരണമാക്കി തരട്ടെ. ഏറ്റവും വലിയ വിഷയം മരണമാണ്, അതിൻ്റെ അപ്പുറം ഒന്നുമില്ല. الموت باب وكل الناس داخله يا ليت شعري يا بعد الباب ما الدار والدار دار نعيم من عملت بما يرضى الإله وإن خالفت فالنار صل مولاي صل وسلم دائما أبدا. അല്ലാഹ് റബ്ബേ, നോമ്പുകാരായി ഈ പുണ്യ റമദാന്റെ തുടക്കത്തിൽ തന്നെ നിന്റെ പരിശുദ്ധമായ ദീനിന്റെ പേരിൽ ഒത്തുചേർന്ന് ഞങ്ങൾ നിന്നോട് തേടുകയാണ്. ഞങ്ങളെ മരണം ഈമാനോടെയുള്ള മരണമാക്കി തരണേ റബ്ബേ. ഞങ്ങളെ മരണം ഈമാനോടെയുള്ള മരണമാക്കി തരണേ റബ്ബേ. മരണം സ്വർഗം കണ്ട് സന്തോഷത്തോടെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ കരുത്തിലുള്ള മരണമാക്കി തരണേ റബ്ബേ. അപകട മരണങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ റബ്ബേ. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണമേ റബ്ബേ. ഒരുപാട് റമദാൻ കൊണ്ട് ഇനിയും ഞങ്ങൾ അനുഗ്രഹിക്കണമേ റബ്ബേ. മുഅ്മിൻ ഷഹീദിനേക്കാൾ സ്വർഗത്തിൽ ഷഹീദല്ലാത്ത ഒരാൾക്ക്
പദവിയുള്ളതായി സ്വപ്നം കണ്ട അബൂ തുൽഹ റളിയല്ലാഹു അൻ. ശ്രദ്ധിക്കണം, അബൂ തുൽഹ റളിയല്ലാഹു അൻഹു പറയാ, ഞാനൊരു സ്വപ്നം കണ്ടു. എന്താണ് സ്വപ്നം? എൻ്റെ വീട്ടിൽ മൂന്നാളുകൾ മുത്ത് റസൂലിൻ്റെ നിർദ്ദേശപ്രകാരം വീട്ടിൽ വന്ന് താമസിക്കുന്നു. അവർ വിദേശികളാണ്. അവർ റസൂലുള്ളാഹിൻ്റെ അടുക്കൽ വന്നു. മുത്തുനബിയോ അവരെ പരിചയപ്പെടുത്തി, നബിയെ ഞങ്ങൾ ഇന്നാലിൻ്റെ നാട്ടിൽ നിന്ന് വരികയാണ്, ഇനി ഞങ്ങൾക്ക് നാട്ടിലേക്ക് തിരിച്ചു പോകാൻ പറ്റൂല, അവിടെയുള്ളവരൊക്കെ ഇസ്ലാമിൻ്റെ ബദ്ധവൈരികളാണ്, അതുകൊണ്ട് ദീന് പഠിച്ച് ഇവിടെയെങ്കിലും കൂടണം എന്നാണ് ഞങ്ങൾ ആഗ്രഹം. അപ്പം മുത്ത് റസൂല സഹാബികളെയും കൂട്ടി മറ്റുള്ള സഹാബത്തിൻ്റെ അടുക്കൽ ചെന്നിട്ട് ചോദിച്ചു, മയ്യക്ഫീനിഹിം, ഇവർക്ക് വേണ്ട സംരക്ഷണം നിങ്ങളുടെ കൂട്ടത്തിൽ ആര് കൊടുക്കും? അള്ളാഹു അവർക്ക് വലിയ റഹ്മത്ത് ചൊരിയട്ടെ. മുത്തുനബിയുടെ ദുആ കിട്ടിയപ്പോൾ അബൂ തുൽഹ റളിയല്ലാഹു അൻഹു പറയാ, ചാടി എഴുന്നേറ്റിട്ട് ഞാൻ പറഞ്ഞു, അനയാ റസൂലല്ലാ, ഞാനേറ്റു നബിയെ ആ മൂന്നാളുകൾക്കും വേണ്ട സംരക്ഷണം ഞാൻ കൊടുത്തോളാം, ഭക്ഷണം വസ്ത്രം പാർപ്പിടം ഒക്കെ ഞാൻ ശരിയാക്കി കൊടുത്തോളാം. ചുരുക്കി പറയാ, അബൂ തുൽഹ തങ്ങൾ പറഞ്ഞു, ഇവർ മൂന്ന് പേരും എൻ്റെ വീട്ടിലെങ്ങനെ സുഖമായിട്ട് കഴിഞ്ഞുകൂടുക. അതിനിടയിൽ മറ്റൊരു നാട്ടിലേക്കൊരു പ്രതിരോധ യുദ്ധത്തിന് പോകേണ്ടി വന്നു. ഈ കൂട്ടത്തിൽപ്പെട്ട ഒരാളെ റസൂലുള്ളാഹി തങ്ങൾ ആ സംഘത്തോടൊപ്പം അയച്ചു. അയാൾ പോയി ആ യുദ്ധത്തിൽ ഷഹീദായി. പിന്നെ വർഷങ്ങൾ കഴിഞ്ഞു, രണ്ടാളെ വീട്ടിലുള്ളൂ. പിന്നീട് മറ്റൊരു യുദ്ധത്തിന് മറ്റൊരു നാട്ടിലേക്ക് മുത്തുനബി ആളുകൾ അയച്ചപ്പോൾ ഈ രണ്ടിൽപ്പെട്ട ഒരാളെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ആ സംഘത്തോടൊപ്പം പോകണം, യുദ്ധം ചെയ്യണം. അയാൾ ആ സംഘത്തോടൊപ്പം പോയി, അയാൾ യുദ്ധം ചെയ്തു. ആ യുദ്ധത്തിൽ അയാൾ ഷഹീദായി. ശ്രദ്ധിക്കണം, രണ്ടാളുകൾ യുദ്ധത്തിൽ ഷഹീദായി. വർഷങ്ങൾ പിന്നീട് ഒരുപാട് കഴിഞ്ഞു. മൂന്നാമത്തെ അയാളുടെ വിരിപ്പിൽ കിടന്ന് മരണപ്പെട്ടു. അയാളുടെ മരണാനന്തര കർമ്മങ്ങൾക്കൊക്കെയും നേതൃത്വം നൽകിയത് ഞാനാണ്. കുളിപ്പിച്ചു, കഫൻ ചെയ്തു, നമസ്കാരം കഴിഞ്ഞു, മറവ് ചെയ്ത് അന്ന് രാത്രി ഞാൻ വന്ന് കിടന്നുറങ്ങവേ ഈ മൂന്നാളുകളും സ്വർഗത്തിലെത്തിയതായി ഞാൻ സ്വപ്നത്തിൽ കണ്ടു. വർഷങ്ങളോളം എൻ്റെ വീട്ടിൽ കഴിഞ്ഞവരാണ്. ആദ്യത്തെ രണ്ടാളുകൾ ഷഹീദായവരാണ്. ഇവർ മൂന്ന് പേരും സ്വർഗത്തിലെത്തിയിട്ടുണ്ട്. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം എന്താണെന്നറിയോ? ഫറഅയ്തു അമാമഹും അല്ലദീ മാത അലാ ഫിറാശിഹി, ഈ വിരിപ്പിൽ കിടന്ന് മരണപ്പെട്ട ആളാ സ്വർഗത്തിൽ ഉന്നത ദർജയിലുള്ളത്. അതിൻ്റെ താഴെ രണ്ടാമത് ഷഹീദായാൾ, അതിൻ്റെ താഴെയാണ് ആദ്യം ഷഹീദായാൾ. ഫദഖലനി മിൻ ദാലിക, അത് കണ്ടപ്പോൾ എനിക്ക് വലിയ അത്ഭുതം തോന്നി. പഠിച്ചോനെ റബ്ബെ, ഷഹീദായാളേക്കാൾ വലിയ പ്രാധാന്യവും പരിഗണനയും ഈ വിരിപ്പിൽ കിടന്ന് മരണപ്പെട്ട മനുഷ്യനാണല്ലോ കിട്ടിയിട്ടുള്ളത്. വലിയ അത്ഭുതമായി. ഞാൻ മുത്തുനബിയോട് ചെന്നിട്ട് ചോദിച്ച, എന്താ നബിയെ, വിരിപ്പിൽ കിടന്ന് മരണപ്പെട്ട ആളാണ്, മഹാന്മാരായ സഹാബിമാരുടെ സ്വപ്ന നിസാരല്ലല്ലോ, അദ്ദേഹമാണ് സ്വർഗത്തിലെ ഉന്നതമായ ദർജയിലെത്തിയിരിക്കുന്നത്, അങ്ങനെയാണല്ലോ ഞാൻ സ്വപ്നം കണ്ടത്. അപ്പൊ റസൂലുള്ള പറഞ്ഞു, അയിലെന്തത്ര അത്ഭുതം, ആ ശുഹദാക്കൾക്ക് കിട്ടാത്ത പല റമദാനും ഈ മനുഷ്യന് കിട്ടിയിട്ടുണ്ട്. ആ ശുഹദാക്കൾക്ക് ചെയ്യാൻ കഴിയാത്ത പല അമലുകളും, ലൈസ അഹദുൻ അഫ്ളലു ഇൻദല്ലാഹി മിൻ മുഅ്മിനിൻ യുഅമ്മറു ഫിൽ ഇസ്ലാം ലിതസ്ബീഹിഹി വതക്ബീരിഹി വതഹ്ലീലിഹി വതഹ്മീദിഹി. ഇയാൾക്ക് ഒരുപാട് റമദാൻ കിട്ടി. ആ റമദാനൊക്കെ ദിക്ര കൊണ്ട്, തസ്ബീഹ് കൊണ്ട്, തഹ്മീദ് കൊണ്ട്, തഹ്ലീൽ കൊണ്ട്, ഇബാദത്ത് കൊണ്ട് ധന്യമാക്കി. ഒരു റമദാൻ കിട്ടലിലൂടെ ഒരു വിശ്വാസിയുടെ ദറജ എത്രത്തോളം ഉയരുമെന്നാ നിങ്ങൾ കരുതിയത് എന്ന് അബൂ തുൽഹ റളിയല്ലാഹു അൻഹുവിനോട് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു റമദാൻ ആ നിലയിൽ ഉപയോഗപ്പെടുത്താൻ നമുക്ക് തൗഫീക്ക് തരട്ടെ. അത് ശാരീരികമായി, സാമ്പത്തികമായി, എല്ലാ അർത്ഥത്തിലും അള്ളാഹുവിൻ്റെ കോടതിയിൽ വിജയിക്കാൻ പര്യാപ്തമായ നിലയിൽ ഉപയോഗപ്പെടുത്താനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്കൊക്കെയും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, റമദാൻ വേണ്ടിയല്ല, റമദാന് ശേഷമുള്ള ജീവിതം കരുപിടിപ്പിക്കാൻ ആവശ്യമായ നിലയിൽ ഈ റമദാനിലൂടെ നമ്മൾ പരിശീലിക്കേണ്ടതുണ്ട്. നാവിനെ നിയന്ത്രിച്ച്, കണ്ണിനെ നിയന്ത്രിച്ച്, കാതിനെ നിയന്ത്രിച്ച്, ഓരോ അവയവങ്ങളെയും നിയന്ത്രിച്ച്, തെറ്റുകുറ്റങ്ങളിൽ നിന്നും മാറി നിന്ന് നന്മയുടെ വക്താവായി, അതിനൊക്കെ നല്ല സാഹചര്യം റമദാനിൽ അള്ളാഹു അനുകൂലമാക്കി തന്നു. നോമ്പിലൂടെ ദേഹേച്ഛയെ നിയന്ത്രിക്കപ്പെട്ടു, പിശാചിനെ അള്ളാഹു ബന്ധിച്ചു കളഞ്ഞിരിക്കുന്നു. ഇങ്ങനെയൊക്കെ സാഹചര്യം അനുകൂലമാണ്. ഈ സാഹചര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി പരിശുദ്ധമായ റമദാനിലൂടെ ഒരു നല്ല ജീവിതം കെട്ടിപ്പടുത്ത് റമദാന് ശേഷവും അതിൻ്റെ ബലത്തിൽ, ഊർജത്തിൽ മുന്നോട്ട് പോകാൻ നമുക്കൊക്കെ കഴിയേണ്ടതുണ്ട്. അള്ളാഹു നമ്മളെ സഹായിക്കുമാറാവട്ടെ, അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ സമയം നോട്ടീസിലുള്ളത് 9 മണി മുതൽ 12 മണി വരെയാണ്. അതുകൊണ്ട് റമദാന്റെ മുമ്പ് ഒരു പരിപാടിക്കും കൂടി എത്താന്ന് ഞാൻ ഏൽക്കുകയും ചെയ്തു.
ഏതായാലും ഇൻഷാ അല്ലാ ഇലാഹായ റബ്ബിനോട് നമുക്ക് തേടാം. ഇനി 7 ദിവസങ്ങളിലായി ഇവിടെ നമ്മുടെ മജ്ലിസുകൾ നടക്കുന്നു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, പരമാവധി ഈ റമദാനിൽ ഇത്തരത്തിലുള്ള നന്മയുടെയും പ്രാർത്ഥനയുടെയും ഉത്ബോധനത്തിൻ്റെയും മജ്ലിസുകളിൽ പങ്കെടുക്കാൻ ശ്രമിക്കണം. എല്ലാ ബുധനാഴ്ചയും ശനിയാഴ്ചയും കൊണ്ടോട്ടിയിൽ ആയിരങ്ങൾ പങ്കെടുക്കുന്ന ആത്മീയ മജ്ലിസ് നടക്കുന്നുണ്ട്. കഴിയുന്നവരൊക്കെ ഇൻഷാ അല്ലാ സമയം പോലെ സന്ദർഭം പോലെ അതിൽ പങ്കെടുത്തോളൂ. ഖൈറായ ഒരു ലക്ഷ്യമല്ലാതെ അള്ളാഹുവിൻ്റെ സ്വീകാര്യത ലഭ്യമാവും എന്ന ലക്ഷ്യമല്ലാതെ മറ്റൊരു ലക്ഷ്യം അതിൻ്റെ പിന്നിലില്ല. അവിടെ പിന്നെ സാമ്പത്തികമായി നേരത്തെ തങ്ങൾ സൂചിപ്പിച്ചതുപോലെ പല സ്ഥാപനങ്ങളൊക്കെ ഇത്തരത്തിലുള്ള സദസ്സ് കൊണ്ടാണ് നടക്കുന്നത്. അവിടെ ഏതായാലും അൽഹംദുലില്ല, അള്ളാഹു തആല നിഅമത്തൊക്കെ ചെയ്തു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ ക്ലാസ് കൊണ്ട് സമ്പത്തുണ്ടാക്കുക എന്ന ഒരു ലക്ഷ്യമൊന്നുമില്ല. അങ്ങനെ ഒരു നിർബന്ധമായ ഒരു പിരിവിൻ്റെ സംഗതിയേ ഇല്ല. നിങ്ങൾക്ക് അവിടെ എത്തിപ്പെടാനുള്ള സാമ്പത്തികമായ ഒരു പൈസ ഉണ്ടായാൽ മതി. ഏതായാലും ഇൻഷാ അല്ലാ ആ മജ്ലിസുകൾക്കൊക്കെ നിങ്ങൾ പ്രാധാന്യം കൊടുക്കുക. റമദാനങ്ങ് കഴിയുമ്പോൾ ത്തേക്ക് പൂർണ്ണമായും ദോഷത്തിന്റെ കറകളൊക്കെ കൽബിൽ നിന്ന് നീങ്ങിക്കിട്ടണം. അതിനാവശ്യമായ എല്ലാ സംഗതികളും എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ വില കൽപ്പിക്കണം. അള്ളാഹു നമ്മളെ സഹായിക്കുമാറാവട്ടെ, അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ, അള്ളാഹു നമ്മുടെ മജ്ലിസ് സ്വീകരിക്കട്ടെ, അള്ളാഹു ദോഷങ്ങളൊക്കെ നമുക്ക് മാപ്പാക്കി തരട്ടെ. അള്ളാഹിന്റെ കോടതിയിൽ വിജയിക്കുന്നവരിൽ, റയ്യാനിലൂടെ സന്തോഷത്തോടെ ഹിസാബും അദാബുമില്ലാതെ പ്രവേശിക്കുന്നവരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. നമ്മൾ ഒന്നിച്ച് ഈ പരിശുദ്ധമായ റമദാനിൽ നോമ്പുകാരായി മുത്ത റസൂലിന്റെ പേരിൽ ഒരു 11 സ്വലാത്ത് ചൊല്ലി ആ റൗലയിലേക്ക് അത് ഹദിയ ചെയ്ത് നമുക്ക് ദുആ ചെയ്യാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് അല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. മുഅ്മിനീങ്ങളെ പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ള ഒരു കാര്യം, ഇന്ന് തുടക്കാണ്. ഇനി അങ്ങോട്ട് വളരെ പ്രഗത്ഭരായ പ്രഭാഷകരാണ് ഇൻഷാ അല്ലാ നമ്മൾ അഭിസംബോധന ചെയ്യുന്നത്. അപ്പം നമ്മൾ തന്നെ ഇതിൻ്റെ ഒരു പ്രചാരകരായി, നമ്മളെ കാരണത്താൽ ആരൊക്കെ ഇതിലെത്തിപ്പെട്ടൊരു എൽമ് കേട്ടോ തീർച്ച അതിൻ്റെ കൂലി നമുക്കും കിട്ടുമല്ലോ, അങ്ങനെ ഒരു കൂലി കിട്ടണം എന്നുള്ള നെയ്യത്തോടുകൂടെ തന്നെ നമ്മൾ ഇതിൻ്റെ ഒരു പ്രചാരകരായി നമുക്ക് വേണ്ടപ്പെട്ടവരെ, നമ്മുടെ അയൽവാസികളെ, നമ്മളെ കുടുംബങ്ങളെയൊക്കെ ഈ പരിപാടികളിലേക്കൊന്ന് ക്ഷണിച്ചു നോക്കണം. അത് നമുക്ക് വലിയ ഒരു ഉപകാരപ്രദമായിരിക്കും. മാത്രമല്ലേ മജ്ലിസിൽ ഒരാളും കൂടിയും കൂടിയാൽ അയാൾ ആമീനും കൂടിയും കിട്ടുമല്ലോ, അൽഹംദുലില്ല. അത് മറ്റുള്ളവർക്കും മുതൽക്കൂട്ടാവുമല്ലോ. അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ നമ്മുടെ സദസ്സ് പരിപൂർണമായും ധന്യമാവണം. അതിന് നിങ്ങൾ പരിശ്രമിക്കണം. പിന്നെ ഈ സ്ഥാപനം പരിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്ന സംവിധാനം, ഷറഇന്റെ ഇൽമു പഠിപ്പിക്കപ്പെടുന്ന സംവിധാനം, അതൊക്കെ നമ്മളൊക്കെ നാട്ടിൽ ജീവിച്ചിരിക്കുമ്പോൾ ഒരു മങ്ങലുമേൽക്കാത്ത വിധത്തിൽ റാഹത്തായി മുന്നോട്ട് പോകണം. അതിന് സാമ്പത്തികമായ സഹായം അനിവാര്യമാണ്. നിങ്ങൾ ആ വിഷയത്തിലൊക്കെ വരും ദിവസങ്ങളിൽ വേണ്ടതുപോലെ ശ്രദ്ധിക്കണമെന്ന് കൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, സഹോദരിമാരൊക്കെ നേരത്തെ വന്നു, കുറച്ചു നേരം നിൽക്കേണ്ടി വന്നു. ആ അസൗകര്യങ്ങളൊക്കെ ഇൻഷാല്ലാ നാളെ എല്ലാം പെട്ടെന്ന് പൂർത്തിയാക്കി തരും. പന്തലും അതുപോലെ തന്നെ ഫാനും മറ്റൊക്കെ നാളെ വെച്ച് തരും. ഞങ്ങൾ ചെറിയൊരു അസൗകര്യമുണ്ടായി, നിങ്ങൾ എല്ലാവരും ക്ഷമിക്കണം. നേരത്തെ തന്നെ എത്തുക, അതിൻ്റെ പരമാവധി ഒരു 9:30 തന്നെ നമുക്ക് തുടങ്ങാൻ സാധിക്കും. നിങ്ങൾക്ക് എത്തിക്കഴിഞ്ഞാൽ നേരത്തെ തന്നെ തുടങ്ങാം. അതുകൊണ്ട് നേരത്തെ തന്നെ മുഴുവൻ ആളുകളും എത്തുക. നാളെ നമ്മോട് പ്രഭാഷണം നടത്തുന്ന അബ്ദുസ്സമദ് പൂക്കോട്ടൂർ സാഹിബാണ്. കഴിഞ്ഞ വർഷം നമുക്കറിയാം പുണ്യ സഹാബാക്കൾ അദ്ദേഹം പറഞ്ഞതിൻ്റെ വാക്കി തന്നെ ഈ വർഷം പറയാമെന്നാണ് പറഞ്ഞത്.
നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പ്രസംഗമായിരുന്നു. അപ്പോൾ നേരത്തെ തന്നെ എത്തുക. അതിൻ്റെ ശേഷം ബഹുമാനപ്പെട്ട സയ്യിദ് മാനു തങ്ങളുടെ നേതൃത്വത്തിൽ നമ്മളെ വായക്കാട് ഇസ്ലാമിക് സെൻറ്ററിൽ വെച്ച് മാസം തോറും നടത്തി വരുന്ന അസ്മാഉൽ ഹുസ്ന റാത്തിബ് ഒരു അരമണിക്കൂർ നേരം ഉണ്ടാവും. ആ അസ്മാഉൽ ഹുസ്ന റാത്തിബ് പലരും പങ്കെടുത്തവരുണ്ട്, പങ്കെടുക്കാത്തവരുണ്ടാവും. എല്ലാവർക്കും നാളെ അതിൽ പങ്കെടുക്കാം. അപ്പം പ്രഭാഷണം കഴിഞ്ഞ ഉടനെ തന്നെ ഇപ്പോൾ തങ്ങളുടെ നേതൃത്വത്തിൽ ആ റാത്തീബും ദുആയും ഉണ്ടാകും. നേരത്തെ തന്നെ എല്ലാവരും എത്തിച്ചേരുക. ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ ഞാൻ നേരത്തെ തന്നെ ഉസ്താദിനോട് നമുക്ക് തന്നെ 3 ദിവസം തരണം നെയ്ക്കൊല്ലം പറഞ്ഞു. ഇനി ഉസ്താദ് മറന്നു, 1 ദിവസമായി പോയി. ഇൻഷാല്ലാ അടുത്ത വർഷം ഏതായാലും 3 ദിവസം തന്നെ തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാല്ലാ തുടക്കത്തിൽ തന്നെ ഉസ്താദ് 3 ദിവസം നമുക്ക് എല്ലാ വർഷവും തരും. ഇൻഷാല്ലാ അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഉസ്താദിന് ദീർഘായുസ്സും മാഫിയത്തും ഈ ദീനി പ്രബോധനത്തിന് എല്ലാ നിലയ്ക്കുള്ള കഴിവും കരുത്തും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അമിനും ദുആ ചെയ്യുകയാണ്. ഉസ്താദുകൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി ക്ഷണിക്കും. മുമിനിങ്ങളെ കയ്യൊക്കെ ഒന്ന് ഉയർത്തിപ്പിടിച്ചോളൂ. അള്ളാഹു ഈ പുണ്യ റമദാനിൽ ഇജാബത്തുള്ളവരിൽ നമ്മളെയൊക്കെ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. എന്തൊക്കെ പോരായ്മകളുണ്ടെങ്കിലും ഇങ്ങനൊരു മജ്ലിസിൽ പ്രതീക്ഷയോടുകൂടെയാണല്ലോ നമ്മൾ വന്നു ചേർന്നിട്ടുള്ളത്. റഹ്മാനായ റബ്ബ് ഈ റഹ്മത്തിൻ്റെ പത്തിൽ അവൻ്റെ റഹ്മത്ത് ലഭ്യമാകുന്ന സ്വാലിഹ്യങ്ങളിൽ നമ്മൾപ്പെടുത്തി തരട്ടെ. മഗ്ഫിറത്ത് കൊണ്ട് അള്ളാഹു അനുഗ്രഹിക്കട്ടെ. പോരായ്മകളൊക്കെ അള്ളാഹു പരിഹരിച്ചു തരട്ടെ. വീട്ടിലൊക്കെ അള്ളാഹു സന്തോഷം നൽകട്ടെ. മക്കളെ കൊണ്ട് അള്ളാഹു റാഹത്ത് നൽകട്ടെ. രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് അള്ളാഹു ഖൈറായൊരു പരിഹാരം, പൂർണ്ണമായൊരു ശിഫാ നൽകട്ടെ. അമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദൻ യുവാഫി നിഅമഹു യുകാഫിയു മസീദ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ നീയല്ലാത്തൊരു റബ്ബ് ഞങ്ങൾക്കില്ല, നിന്നോടല്ലാതെ ഞങ്ങൾക്കൊന്നും ഒരാളോടും തേടാനുമില്ല. ഈ തേട്ടം കബൂലാക്കണമേ അല്ലാ. ഈ മുഅ്മിനീങ്ങൾ വലിയ പ്രതീക്ഷയോടെ ഇൽമിൻ്റെ മജ്ലിസിലെത്തിയവരാണ്. അല്ലാഹുവേ ഇൽമിൻ്റെ മജ്ലിസിൽ പങ്കെടുത്താലുള്ള എന്തൊക്കെ പുണ്യങ്ങളുണ്ടോ അതൊക്കെയും ഞങ്ങൾക്ക് നൽകണമേ അല്ലാ. ഞങ്ങളുടെ എല്ലാവിധ പോരായ്മകളും പരിഹരിക്കണമേ അല്ലാ. രോഗങ്ങളാണ് റബ്ബേ പലരെയും അലട്ടുന്ന കാര്യം, ശിഫ നൽകണേ അല്ലാ. പ്രഷറും പ്രമേഹവും കൊളസ്ട്രോളും കൈകാലുകളുടെ വേദനയും തരിപ്പും കടച്ചിലും കാഴ്ചക്കുറവ് കേൾവിക്കുറവ് വയറ് സംബന്ധമായ ഹാർട്ട് സംബന്ധമായ കിഡ്നി സംബന്ധമായ ബ്രെയിൻ സംബന്ധമായ നാഡിനരമ്പുകൾ സംബന്ധമായ അസ്ഥികൾ സംബന്ധമായ മൂത്ര സംബന്ധമായ അലർജി സംബന്ധമായ മാനസികമായ പൈശാചികമായ സിഹറ് സംബന്ധിയായ പുറത്ത് പറയാൻ മടിക്കുന്ന വിധത്തിലുള്ള എല്ലാ രോഗങ്ങളിൽ നിന്നും പരിപൂർണ കാവൽ നൽകണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ റഹ്മാനേ റഹീമേ ഗഫൂറേ ജവാദേ സത്താറേ ഫത്താഹേ വദൂദേ ഹഫീളേ മുഅ്മിനേ മുഹൈമിനേ മലിക്കേ ജബ്ബാറേ ഖുദ്ദൂസേ വഹാബേ മുതകബ്ബിറേ. ഇജാബത്ത് നൽകണമേ അല്ലാ. ഞങ്ങളുടെ നോമ്പുകൾ സ്വീകരിക്കണമേ അല്ലാ. ഞങ്ങളുടെ നിസ്കാരങ്ങൾ കബൂലാക്കണേ അല്ലാ. ഖുർആനോത്ത് കബൂലാക്കണേ റബ്ബേ. അതിനോടൊക്കെ വലിയ ഒരു താല്പര്യവും ഇഷ്ടവും ഞങ്ങളെ കൽബിലേക്ക് ണമേ റബ്ബേ. ഞങ്ങളെ കുടുംബത്തെയൊക്കെയും നീ അനുഗ്രഹിക്കണമേ അല്ലാ. ഞങ്ങളെ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ റബ്ബേ, സ്വൽസ്വഭാവികളാക്കണേ റബ്ബേ. ദുനിയാവിലും ആഹിറത്തിലും ഞങ്ങൾക്ക് മക്കളെ കൊണ്ട് സമ്പൂർണ്ണ സന്തോഷം നൽകണമേ റബ്ബേ. അല്ലാഹുവേ റബ്ബേ, വിദേശത്ത് ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ പലരുമുണ്ട്. കണ്ണത്താ ദൂരത്തവരെ കഷ്ടപ്പെടുത്തരുതേ പഠിച്ചോനെ. അല്ലാഹുവേ, സ്വദേശത്തും ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നവർ പലരുമുണ്ട്. റാഹത്തിലാക്കണമേ അല്ലാ. ജോലിയിലൊക്കെ ബറക്കത്ത് ചൊരിയണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ പ്രിയപ്പെട്ട ഉമ്മയും ഉപ്പയും ഉസ്താദുമാരും ഭാര്യ ഭർത്താവ് മക്കൾ സഹോദരി സഹോദരന്മാർ ഞങ്ങളെ സ്നേഹിക്കുന്നവർ സഹായിക്കുന്നവർ ഞങ്ങൾക്ക് ഗുണമാഗ്രഹിക്കുന്നവർ ഭക്ഷണം നൽകിയവർ വസ്ത്രം നൽകിയവർ ഞങ്ങളോട് ദുആ ചെയ്യണേ എന്ന് പറഞ്ഞേൽപ്പിച്ചവർ അല്ലാഹ് ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നവർ അല്ലാഹുവേ പ്രതീക്ഷയോടെ ഞങ്ങളെ മജ്ലിസുകളിലൊക്കെ പങ്കെടുക്കുന്നവർ അവരിൽ ജീവിച്ചിരിക്കുന്നവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ റബ്ബേ.
അവരിൽ പലരും ഇന്ന് ആറടി മണ്ണിനുള്ളിലാ. ഖബറിന്റെ കഥയെന്തെന്ന് ഞങ്ങൾക്കറിയില്ല. അല്ലാ ഖബറവർക്ക് സമ്പൂർണ്ണ സന്തോഷമാക്കണേ. അല്ലാ റബ്ബേ, ഞങ്ങളും പോകേണ്ടവരാണ്. ഈമാനോടെയുള്ള മരണം നൽകണേ റബ്ബേ. ഖബറും മഹ്ശറയും ഞങ്ങൾക്കും മരണപ്പെട്ടവർക്കും സന്തോഷമാക്കണേ റബ്ബേ. അല്ലാഹുവേ, ഈ കൂട്ടത്തിൽ ആർക്കെങ്കിലും നീ നരകം വിധിച്ചെങ്കിൽ ആ തീരുമാനം ഇപ്പോൾ തന്നെ മാറ്റണേ. അല്ലാ നിന്റെ റഹ്മത്ത് കൊണ്ട് ഞങ്ങൾക്ക് ഫിർദൗസ് നൽകണേ. അല്ലാ ആ നരകത്തിൻ്റെ നേരെ മുകളിലാണ് ആ സിറാത്ത് പാലം. അല്ലാഹുവേ, അത് പരീക്ഷണത്തിൻ്റെ പാലമാണ്. ആ പാലത്തിൽ ഈ പാവങ്ങളെ പരാജയപ്പെടുത്തരുതേ. അല്ലാ അല്ലാഹുവേ, ഞങ്ങൾക്ക് ഫിർദൗസ് നൽകണേ റബ്ബേ. റഹ്മാനായ റബ്ബേ, ഈ സ്ഥാപനത്തിന് വേണ്ടിയും ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ വിജയിപ്പിക്കാൻ വേണ്ടിയും ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഓടി നടക്കുന്ന കഷ്ടപ്പെടുന്ന നേതൃത്വം നൽകുന്ന ഉസ്താദുമാരുണ്ട്, സഹോദരങ്ങളുണ്ട് റബ്ബേ. എല്ലാവിധ സഹായവും ബറക്കത്തും വിജയവും ഖൈറും അവർക്ക് വിധിക്കണേ. അല്ലാ ഇജാബത്ത് നൽകണമേ. അല്ലാ അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ കുല്ലി ശൈത്വാനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൽ ലാമ്മ അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ കുല്ലി ശൈത്വാനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൽ ലാമ്മ അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ കുല്ലി ശൈത്വാനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൽ ലാമ്മ റബ്ബന അലൈക തവക്കൽന വഇലൈക അനബ്ന വഇലൈക്കൽ മസീർ ഹസ്ബുന അല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗല വനിഅമൻ നസീർ ആമീന ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ ബിഫളിലി സല്ലല്ലാഹു